അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ സവാഅ ത്വരീഖ്. وجعل لنا التوفيق خير رفيق والصلاة والسلام على من أرسله هدى هو بالاقتداء حقيق ونورا به الاقتداء يليق وعلى آله وأصحابه الذين سعدوا في معارج الحق بالتحقيق وسعدوا في مناهج الصدق بالتصديق أما بعد فأعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الله هو مولاه وجبريل وصالح المؤمنين فرسد قرآن قال الله عز وجل صلوات ربنا العلى بسلامه أبدا على أعلى الخلائق حبه أحب الصالحين ولست منهم لعلي أن أنال بهم شفاعة الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا أولياء الله أنكم رضي الله أتينا بابكم انصرونا بنصركم ഏറ്റവും ആദരണീയരായ സദാത്തുക്കളെ, അഭിവന്ദ്യരായ ഉലമാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, മുത്തഅല്ലിങ്ങളെ, നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെയും ഉറൂസ് കമ്മിറ്റിയുടെയും പ്രവർത്തകരായ പ്രവർത്തകരടക്കമുള്ള ഉമറാക്കളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മഹദി സയ്യിദത്ത് മണവാട്ടി ബീവി റളിയല്ലാഹു തആല അൻഹാ അവരുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് 16 ദിവസമായി ഇവിടെ നസീഹത്ത് നടക്കുകയാണ്. ഇതുതന്നെ യഥാർത്ഥത്തിൽ സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പ്രത്യക്ഷമായ തെളിവാണ്. മഹാനരായ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ, മഹാരഥന്മാരായ നമ്മുടെ തൊട്ടടുത്ത് വിടപറഞ്ഞ നമ്മുടെ ആത്മീയ നേതാക്കളെ അനുസ്മരിച്ചപ്പോൾ നമ്മളെ മനസ്സ് വല്ലാതെ അവരുടെ സവിധത്തിലേക്ക് വിനയപൂർവം മടങ്ങുകയുണ്ടായി. പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ ചരിത്രം പരിശോധിച്ചാൽ
എല്ലാ പുരോഗതിയുടെയും നവോത്ഥാന പ്രക്രിയയുടെയും മുന്നേറ്റത്തിന്റെയും ചരിത്രം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോടുള്ള മഹബ്ബത്തിനെ മാനദണ്ഡമാക്കിയാണ് എന്ന് നമുക്കറിയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫള്ളല്ലാഹു ബഅദഹും അലാ ബഅദ്, ചില ആളുകളെ ചില ആളുകളെക്കാൾ അല്ലാഹു ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അവരെ സംബന്ധിച്ച് നല്ല ബോധം പരിശുദ്ധ ഇസ്ലാം നൽകുകയും അള്ളാഹുവിന്റെ മാർഗം അവരുമായി കണക്ട് ചെയ്ത് കിടക്കുന്നു എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തു. എല്ലാ സമയത്തും ദിവസം 17 തവണ നിർബന്ധമായും ധാരാളം തവണ ഐച്ഛികമായും നാം ഓതുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. പടച്ചവനെ ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ചേർത്തു തരണം. ഋജുവായ പാത പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇത് എന്റെ ചൊവ്വായ മാർഗമാണ് അള്ളാഹുവിന്റെ മാർഗം. ആ മാർഗം അള്ളാഹു പരിചയപ്പെടുത്തി. വിഘടിച്ചുപോയ, വൈകല്യം സംഭവിച്ച, ഭ്രംശം സംഭവിച്ച മാർഗങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യരുതെന്ന് താക്കീത് നൽകി. ആ സിറാത്തുൽ മുസ്തഖീമിലാണെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പഠിപ്പിച്ചപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി എപ്പോഴും അല്ലാഹുവിനോട് ദുആ ഇരുന്നു കൊണ്ടിരിക്കണം. ആ ദുആയിൽ പറഞ്ഞത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹത്തുക്കളുടെ പാത. സിറാത്തുൽ മുസ്തഖീമിനെ വിശദീകരിക്കുമ്പോൾ ഉമ്മുൽ ഖുർആനായ ഫാത്തിഹ ആ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നൊരു തൈരീഫിന്റെ വിഷയത്തിലേക്കല്ല പോയത്, മറിച്ച് അതിന് മാതൃകയായ സ്വാലിഹീങ്ങളെ മുന്നിൽ നിർത്തി മാനദണ്ഡമാക്കിയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, റബ്ബേ നിനക്ക്, നീ എനിക്ക് രാജാധികാരം തന്നു, എനിക്ക് സ്വപ്ന വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു, പക്ഷേ എനിക്കതിനേക്കാളും വലിയൊരു പ്രശ്നം നിന്നോട് ചോദിക്കാനുള്ളത്, തവഫനി മുസ്ലിമൻ വാൽഹിദ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, മുസ്ലിമായി ജനിക്കാൻ, മൂമിനായി ജനിക്കാൻ നിന്റെ അമ്പിയാക്കളിൽ പെടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. പക്ഷേ ആഖിബത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതുകൊണ്ട് മുസ്ലിമായി എന്നെ നീ മരിപ്പിക്കണം റഹ്മാനെ. പോരാവാൽഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണം റഹ്മാനെ. ആരാ പറയുന്നത്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പിയാക്കളിൽപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു, ആലിമ ഖുറൈശ്, അതാ പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതരായ പണ്ഡിതർ, മദ്ഹബിന്റെ ഇമാം, യംലഉ തിബാഖൽ അർദി വസ്സമാഇ ഇമാം, ഇൽമിനാൽ ഈ ആകാശ ലോകത്തെയും ഭൂമിയെയും എല്ലാം മറികടക്കാൻ കഴിയുന്ന വലിയ ഇൽമിന്റെ ഉടമയായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി യുഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്, പക്ഷേ ഞാൻ അതിൽപ്പെട്ടവരല്ല.
ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, ഞാൻ അവരെ കൊണ്ടൊന്ന് ശഫാഅത്ത് ഒരിക്കൽ ലഭിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നയാളാണ്. യഥാർത്ഥത്തിൽ സ്വാലിഹീങ്ങളുടെ നേതാവല്ലേ ഷാഫിമാമ്? പക്ഷേ സ്വാലിഹീങ്ങൾ എന്ന ആ ഏറ്റവും പവിത്ര ധന്യമായ പദവിയെ കുറിച്ച് ആലോചിച്ച് അതിൽ പെടാൻ എനിക്ക് കഴിഞ്ഞോ എന്ന് പേടിച്ച മഹാന്മാരാണ് മഹത്തുക്കളായ മദ്ഹബിന്റെ ഇമാമുകളടക്കം, അതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം ആകുന്ന പ്രവാചകരടക്കം. വാൽഹിദ്നി ബിസ്സാലിഹീൻ എന്ന ദുആ ഇരക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങൾക്ക് നൽകിയ പദവി ഇങ്ങനെ എമ്പാട് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ, ഹദീസുകൾ പരിശോധിച്ചാൽ, അഹിമ്മത്തിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയും. ആ സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്ത് യഥാർത്ഥത്തിൽ ഇവിടെ പൊയ്യത്ത് വയലിൽ മഹദിയായ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ ആ സാന്നിധ്യവും അവരുടെ പ്രത്യേക കറാമത്തുകളും മനസ്സിലാക്കി സ്വാലിഹീങ്ങളായ ഔലിയാക്കളോടുള്ള ആത്മീയമായ സ്നേഹത്തിന്റെ പേരിലാണ് ദുനിയാവിലും ആഖിറത്തിലും മണവാട്ടിയായി കഴിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം കൊടുത്ത മഹദികളെ പോലും വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ആ സവിധത്തിലേക്ക്, ആ ഹദറത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരികയാണ്. ഈ രാത്രിയും പകലുമെല്ലാം ഉറൂസുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്ന ആളുകളുടെ മനസ്സിൽ ആദ്യമായി ആത്മീയമായ സാന്നിധ്യമാണ് വേണ്ടത്. അതാണ് ആ മഹബ്ബത്തിന്റെ അടിസ്ഥാനം. വേറെ ഒരു ഭൗതികമായ താല്പര്യവുമല്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ പറഞ്ഞ മഹത്തുക്കളായ ആളുകൾ സ്വാലിഹീങ്ങളോടുള്ള ഹുബ്ബ് വിഷയം വെച്ചപ്പോൾ ഈ മഹാരഥന്മാരെ മുഖദ്ദിമയിൽ വെക്കാനുള്ള കാരണം സ്വാലിഹീങ്ങളുടെ പാരമ്പര്യം അതിപ്പോൾ നമ്മിൽ എത്തി നിൽക്കുന്ന ചങ്ങല മനസ്സിലാക്കി തരാനാണ്. 1921 മുതൽ അല്ലെങ്കിൽ 41 മുതൽ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വന്നപ്പോഴാണ് നവോത്ഥാന പ്രക്രിയ തുടങ്ങിയെന്ന് തെറ്റിദ്ധാരണ പരത്തി വ്യാജമായ നവോത്ഥാനത്തിന്റെ മൂടുപടം അത് അണിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഏതൊക്കെ വിട്ടുവീഴ്ചകൾ ആദർശത്തിൽ ചെയ്താലും വിഷമമില്ല, ആളുകളെ സോപ്പിട്ട് യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കണം എന്ന ചിന്താഗതിയോടെ കടന്നു വന്ന ആളുകൾ അവർക്ക് മീഡിയകളിലൂടെ ഭൗതിക സംവിധാനങ്ങളിലൂടെ കിട്ടിയ ചില പിന്തുണകൾ വച്ച് അതാ നവോത്ഥാന നായകർ അവരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുകയും ഇന്ന് ആ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞവർ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഉത്തരവാദികളാണെന്ന് അതാ മുസ്ലിങ്ങളും സുന്നികളും മാത്രമല്ല ലോകത്തുള്ള സർവ ഇതര മതസ്ഥരും അതുപോലെ ഏജൻസികളും അന്വേഷണക്കാരും വിജിലൻസും എല്ലാം ഒരുമിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ നവോത്ഥാനത്തിന്റെ വ്യാജ കുപ്പായമണിഞ്ഞ ഇവർ ഇസ്ലാമിന്റെ പേരിൽ ഇനി നവോത്ഥാനം പറഞ്ഞു നടക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച മഹാരഥന്മാരായ ഉലമാക്കൾ ആ വിഷയം കവലകളിലും മുക്കവലകളിലും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ തയ്യാറായ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പടയോട്ടം നടക്കുന്ന സമയത്താണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച മഹത്തുക്കളാണ് സ്വാലിഹീങ്ങൾ. ഈ സ്വാലിഹീങ്ങളെ മഹബ്ബത്ത് വെക്കുമ്പോൾ ആ മഹബ്ബത്ത് വെക്കുന്നതിന്റെ ഗുണമെന്താണെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അതാ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ ഖിയാമത്ത് നാളിപ്പോൾ അടുത്തെങ്ങാനും ഉണ്ടാകുമോ? എപ്പോഴാണ്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത്, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചത്? എന്തിനു വേണ്ടി, എന്താണ് നീ അതിനു വേണ്ടി തയ്യാറാക്കിയത്? ആ സമയത്ത് അദ്ദേഹം പറയുന്നു, എനിക്ക് കാര്യമായ നിസ്കാരമില്ല, നോമ്പില്ല, ഇബാദത്തുകളൊന്നുമില്ല,
എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ ഫർദ് ഉപേക്ഷിച്ചു എന്നല്ല, റവാത്തിബ് സുന്നത്ത് ഉപേക്ഷിച്ചു എന്നല്ല, എല്ലാ ഘട്ടങ്ങളിലും ആവശ്യമുള്ള സർവ അമലുകളും ചെയ്തവരെല്ലാം ഷാഫിഈ ഇമാമിനെ പോലെ വളരെ വിനയാന്വിതമായി സംസാരിച്ചവരാണ് കേട്ടോ. എന്നിട്ട് അവര് വന്ന് പറയുന്നു, പക്ഷേ ഇന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലാ, നബിയെ ഒരു കാര്യം എനിക്ക് ബാക്കിയുണ്ട്, ഞാൻ ഈ വലിയ അമലുകളുടെ കൂമ്പാരമൊന്നുമില്ലെങ്കിലും ഞാൻ അല്ലാഹുവിനെ അങ്ങേയറ്റം മഹബ്ബത്ത് വെക്കുന്നവനാണ്, അവന്റെ റസൂലാകുന്ന അങ്ങേയും മഹബ്ബത്ത് വെക്കുന്നവനാണ്. ഉടനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ തിരുവധരം കൊണ്ട് പ്രതികരിച്ചത്, പ്രതിവചിച്ചത്, നീ ആരെ സ്നേഹിച്ചോ അവരുടെ കൂടെയാണ്, നീ സ്നേഹിച്ചവരുടെ കൂടെയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഹബീബ് അതുകൊണ്ടല്ലേ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മഹബ്ബത്തിന്റെ ഏറ്റവും വലിയ അധ്യായം എനിക്ക് വേണ്ടി മാറ്റിവെക്കണം, കാരണം ആരെ മഹബ്ബത്ത് വെക്കുന്നോ അവരുടെ കൂടെയാണ് നാളെ ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലാണ് ജന്നാത്തുൻ നഈമിലുള്ള മുഴുവൻ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും എത്തിപ്പെടുക. ആ നബിതങ്ങളെ വേണമെങ്കിൽ ആ നബിതങ്ങളെ മഹബ്ബത്ത് വെക്കണം. ഭൗതിക ലോകത്ത് വേറെ ഏതെങ്കിലും ആളുകളെ മാതൃകയാക്കി അവരെ മഹബ്ബത്ത് വച്ചാൽ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ മഹബ്ബത്ത് വെക്കുകയാണ്, ആ മഹബ്ബത്ത് ഭൗതിക ലോകത്ത് അവന്റെ പ്രത്യേക വികാരത്തിന് വേണ്ടി മഹബ്ബത്ത് വെച്ചതാണ്. ആ മഹബ്ബത്തിന് ഈ പെണ്ണ് നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ മഹബ്ബത്തിനപ്പുറം മറ്റൊന്നില്ലാത്തത് കൊണ്ട് അവൻ അവന്റെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചു, എന്നിട്ട് തീ കൊളുത്തുകയാണ്. അവളുടെ മേലെ പെട്രോൾ ഒഴിച്ചു ആദ്യം, അവൾ ആ പെട്രോൾ ഒഴിച്ചത് പാടെ ഇറങ്ങി ഓടി. ഓടിയപ്പോൾ ഇവൻ സ്വന്തം ശരീരത്ത് പെട്രോൾ ഒഴിക്കുകയാണ്, എന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് സ്വന്തം ശരീരം കത്തിച്ചുകൊണ്ട് നേരെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളും കരിഞ്ഞുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് കാണാം, 80% പൊള്ളൽ ഇവനേറ്റു, 60% ആ പെണ്ണിനും പൊള്ളലേറ്റു. അങ്ങനെ രണ്ടുപേരും തീർന്നു. ഭൗതിക ലോകത്തും മഹബ്ബത്തിന്റെ വലിയ അധ്യായമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ മഹബ്ബത്ത് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട അല്ലാഹു തൃപ്തിപ്പെട്ട സ്വാലിഹീങ്ങളോടാകുമ്പോൾ അവരോട് കൂടിയുള്ള മഹബ്ബത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. ഞാനിപ്പോ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ ഷെയ്ഖുന താജുശരിയായുടെ മുന്നിലെത്തി, കാരണം അവിടുന്ന് കഴിഞ്ഞ ആഴ്ച ഖാദിസിയയുടെ സമ്മേളനത്തിനെത്താമെന്ന് വാക്ക് തരികയും വരാനുള്ള യാത്രാ തർത്തീബുകളെല്ലാം മകനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഞങ്ങൾ വളരെ ആഗ്രഹിക്കുകയും ചെയ്തതാണ്. കാരണം മഹാനവറുകൾ ഇടയ്ക്ക് ഞങ്ങളോടുള്ള വാത്സല്യം കൊണ്ട് ഇത്ര ദൂരം യാത്ര ചെയ്ത് ട്രെയിനിലെ സൗകര്യം ഉപയോഗിച്ച് റാഹത്തായി അവിടെ എത്തി ഒന്ന് രണ്ട് സദസ്സുകളിൽ 5 മിനിറ്റ് നേരം വീതം സംസാരിച്ചു. ആ സംസാരം തെക്കൻ കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും മനസ്സിൽ കല്ലിൽ കൊത്തിവച്ചതുപോലെ ഇന്നും കേൾക്കാം. അവരെല്ലാവരും പറയുന്നു, ഉസ്താദിനെ, ആലിക്കുഞ്ഞി ഉസ്താദിനെ ഒന്ന് കേൾക്കണം, അവിടുത്തെ ഒന്ന് കൊണ്ടുവരണം. ആ നിർബന്ധത്തിലാണ് ഞങ്ങൾ വന്ന് പറയുന്നത് തന്നെ. വാത്സല്യം കൊണ്ട് ഏൽക്കുകയും വരാമെന്ന് നിർബന്ധം പിടിക്കുകയും ഒക്കെ ചെയ്ത് അപ്പോഴാണ് ചെറിയ ശാരീരിക വിഷമങ്ങൾ ഉണ്ടായത്. ഞങ്ങൾ ഇന്ന് കാണാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു, സമ്മേളനത്തിലൊക്കെ ഉസ്താദിന് വേണ്ടി ദ്വാരന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവരെ കാണാൻ ചെന്നപ്പോൾ അവിടെ തൊട്ടടുത്ത് അവിടുത്തെ അധ്വാനത്തിൽ വളർന്നു വരുന്ന സ്ഥാപനം ലത്തീഫിയ, അതിന്റെ സ്വലാത്ത് മജ്ലിസിൽ അല്പനേരം ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു.
അങ്ങനെ സംസാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആധികാരികമായി വാത്സല്യത്തോടെ നമ്മോട് പറയാനും നമുക്കൊരുപാട് കാലം ആ നിയന്ത്രണത്തിൽ പോകാൻ വല്ലാത്ത മഹബ്ബത്ത് നമ്മുടെ കൽബിലുള്ളപ്പോൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ മഹാനായ ശൈഖുന താജുൽ ഉലമയെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ആ മഹാന്മാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുസ്മരണത്തിന്റെ അധ്യായങ്ങൾ കരുതി വരില്ല. മഹാന്മാര് നമ്മുടെ ഇടയിൽ ജീവിച്ചു, നമ്മുടെ സദസ്സുകളിലൊക്കെ വന്നു. ആ പ്രസംഗിക്കുന്ന മജ്‌ലിസുകളിൽ എന്നെ പോലെ പറയുന്നത് ജീവിതത്തിൽ പകർത്താൻ പരാജയപ്പെടുന്നവരും വന്ന് പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിക്കാമെന്ന ഉസ്താദുമാരിൽ തങ്ങന്മാരിൽ പ്രധാനപ്പെട്ട ആളുകൾ നേതൃത്വം വഹിച്ചവർ എന്നൊന്നും കണ്ടാൽ പോരെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാരഥന്മാർ അവരവരുടെ ഹിമ്മത്തും അവരുടെ ആയുസ്സും അവരുടെ എല്ലാ അധ്വാനവും ഈ സമൂഹത്തിന്റെ ഈമാനിക സലാമത്തിന് വേണ്ടി വിനിയോഗം ചെയ്തവരാണ്. മഹാനായ ശൈഖുന താജുൽ ഉലമ അവരാരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരല്പനേരം അവരോട് അടുത്ത് സഹകരിച്ചാൽ മതി. വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. അർഹമുർ റാഹിമീനായ റബ്ബിന്റെ അനുഗ്രഹത്താൽ സയ്യിദന്മാരുടെ നേതാവും ആലിമീങ്ങളുടെ നേതാവും അതുപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ പരിഷ്കർത്താവും ഒരു നവോത്ഥാന നായകനും എല്ലാമായിരുന്നു മഹാനായ താജുൽ ഉലമ. ഞാനൊരിക്കൽ മദീനത്ത് ഹജ്ജിന്റെ സമയത്ത് റൗദാ ഷെരീഫിന്റെ ചാരത്ത് റൗദാ ഷെരീഫിന്റെ ചാരത്ത് വെച്ച് മഹാനായ ശൈഖുന ഇരുന്ന റൂമിലേക്ക് ചെന്നു. ചെന്നപ്പോൾ ഒറ്റക്ക് ഇരിക്കുകയാണ്. ഖാദിം എന്തോ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോയി, തങ്ങളുപ്പാന്റെ ആവശ്യത്തിന് തന്നെ. അങ്ങനെ പോയ സമയത്ത് ഞാൻ അടുത്ത് ചെന്ന് പതുക്കെ സലാം പറഞ്ഞ് കൈപിടിച്ച് മുത്തി അവിടെ അടുത്തിരുന്നിട്ട് ആപ്പിൾ ഇങ്ങനെ കഷ്ണിച്ചു കൊടുത്തു. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല സന്തോഷത്തിലാണെന്ന് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു, വന്ദ്യരായ ശൈഖുന, ഖാദിരിയ തരീഖത്തിന്റെ പ്രാഥമികമായ എൽ കെ ജി സ്റ്റുഡൻസിന് നൽകുന്ന പ്രാഥമിക പ്രവേശനത്തിന് നൽകുന്ന ആ ദിക്റുകൾ ഒന്ന് ഇജാസത്ത് നൽകിയാൽ സന്തോഷമായിരുന്നു, അത് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഉടനെ അവിടുന്ന് ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ അതിന് അർഹനല്ല, ലസ്തു അഹ്ലം ബിദാലിക, ഞാൻ അതിന് അർഹനല്ല എന്ന് മഹാനായ തങ്ങളവരുകൾ പറയുകയാണ്. ആ വാക്ക് എന്നെ വലിയ നിരാശപ്പെടുത്തിയില്ല. കാരണം മുമ്പൊരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ജിദ്ദയിലെ ഷെറഫിയ ഹോട്ടലിൽ വലിയ ഒരു ആലിമ് താജുൽ ഉലമയെ കാണാൻ വേണ്ടി വന്നു. രാവിലെ 10 മണിക്ക് വന്നു. കേരളക്കാരും കർണാടകക്കാരും അവരുടെ റൂമിലും അവരുടെ കടയിലുമൊക്കെ ബർക്കത്തിന് തങ്ങളുപ്പാനയും കൊണ്ട് പോയി. രാത്രി 10 മണി വരെ ഈ വലിയ ആലിമായ മനുഷ്യൻ അവിടെ കാത്തിരിക്കുകയാണ്. മക്കത്തെയും മദീനത്തെയും പ്രഗത്ഭരായ പണ്ഡിത ശ്രേഷ്ഠരിൽപ്പെട്ട മഹാനാണ്. അവിടുന്ന് ജിദ്ദയിൽ ഈ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ രാത്രി 10 മണിക്ക് തിരിച്ചു വരുമ്പോ വന്ന പാടെ ബാത്റൂമിലേക്ക് പോയി. താജുൽ ഉലമ ബാത്റൂമിലെല്ലാം ഫ്രഷായി തിരിച്ചിറങ്ങി വരുമ്പോ പരിപാടിക്ക് കയറേണ്ട സമയമായി. അപ്പോഴാണ് ഈ മഹാനെ കാണുന്നത്. കണ്ടപാടെ രണ്ടുപേരും ആലിംഗനം ചെയ്ത് സന്തോഷം പങ്കിട്ട് പരിപാടിക്ക് പോകണമെന്നുള്ള വിവരം പറയുമ്പോഴേക്ക് അവർ പറഞ്ഞു, ഞാൻ രാവിലെ 10 മണിക്ക് വന്നാണ്. ഞങ്ങളും പറഞ്ഞു, തങ്ങളുപ്പാ രാവിലെ 10 മണി മുതൽ ഇവിടെ ഉണ്ട്. അവിടുത്തെ കരങ്ങളിൽ നിന്നൊരു ഇജാസത്ത് സ്വീകരിക്കാൻ വന്നതാണ്. ഉടനെ അന്നേരം ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞു, ലസ്തു അഹ്ലം ബിദാലിക, ഞാൻ അതിന് അർഹനല്ല. നിങ്ങളൊരു വലിയ പണ്ഡിതനാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് ഇജാസത്ത് തരാൻ പറ്റില്ല.
എന്ന് പറഞ്ഞിട്ട് കൊറേ നേരം ഇവര് തമ്മിൽ തർക്കത്തിലായി. തർക്കം എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ തർക്കം. അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, മജീദ് ഹാജിയും ഞാനും കുറച്ച് ഖാദിബികളെല്ലാം കൂടി തങ്ങളുപ്പാനോട് പറഞ്ഞു, രാവിലെ 10 മണി മുതൽ വന്ന് കാത്തിരിക്കല്ലേ ഉപ്പാ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം, ഒരു എന്തെങ്കിലും ഒരു ഇജാസത്ത് കൊടുത്തെങ്കിലേ പറ്റൂ. അപ്പൊ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ഇജാസത്ത് അങ്ങോട്ടും ഒരു ഇജാസത്ത് ഇങ്ങോട്ടും കൈമാറാം. അങ്ങനെ മസ്ലഹത്തായി, തങ്ങളുപ്പ സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഇജാസത്ത് കൈമാറി. ഈത്തപ്പഴം ഒരെണ്ണം ഇങ്ങനെ കീറിയിട്ട് ഒരു കഷ്ണം അവർക്കും ഒരു കഷ്ണം തങ്ങളും കഴിക്കുന്ന രംഗം വരെ കണ്ടു. സന്തുഷ്ടനായി വലിയ ആലിം പോകുമ്പോ ആ രംഗത്തിന് സാക്ഷിയായ ഞാൻ ലസ്തു അഹ്ലം ബിദാലിക്ക നിന്നോട് പറഞ്ഞത് വിഷയമാക്കിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ റൂമിന്റെ വാതിലൂടെ കുറേ ആളുകൾ വെള്ളവും ചരടുമൊക്കെ ആയി അപ്പുറത്തേക്ക് പോകുന്നു, ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആ കതകങ്ങ് അടച്ചേരെ, അതൊക്കെ മറ്റവന്റെ അടുക്കിലേക്ക് പോകുന്ന ആളുകളാണ്. ആരാണ് മറ്റവൻ? അപ്പുറത്തെ റൂമിൽ ഖുറാത്തങ്ങൾ ഇരിപ്പുണ്ട്. മകന്റെ അടുക്കിലേക്ക് പോകുന്ന ആളുകളാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് ആരെയും കയറ്റൂല, കതകം അടച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഓർഡർ പ്രകാരം കതകടച്ച് വീണ്ടും വന്നിരുന്നു. വന്നിരുന്നപ്പോ ഈ പ്രസംഗിക്കാൻ പോയതും മഹാന്മാരായ സദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും അടുത്തൊക്കെ ഹിദ്മത്തെടുത്തതുമായ ഒരു ധൈര്യം വെച്ച് ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളുപ്പാ ഞാനൊരു കാര്യം ചോദിച്ചല്ലോ, അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അവിടുത്തെ ഉപ്പാപ്പയുടെ ചാരത്ത് വെച്ചാണ് ആ കാരുണ്യത്തിന്റെ കര കാണാത്ത കടലിന്റെ അംശം ഈ കൽബിലുമുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്നെ നിരാശനാക്കില്ലെന്നറിയാം. ഓടാ നിന്റെ കൊട്ടേഷനും കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അപ്പോഴതൊന്നും പറഞ്ഞില്ല. കുറച്ചു നേരം ശാന്തമായി ഇരുന്നിട്ട് പറഞ്ഞു, എഴുതിക്കോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹു 12 തവണ, അല്ലാഹു എന്നത് 12 തവണ, ഇങ്ങനെ ഓരോന്നും. അതിന്റെ കുറഞ്ഞ ദിക്റുകൾ അതിന്റെ പ്രാരംഭ പാഠശാലയിലേക്കുള്ളതാണ്, അല്ലാതെ വലിയ ശൈഖാവാനുള്ളതൊന്നുമല്ല. അങ്ങനെ ഇത് മുഴുവൻ അങ്ങ് പറഞ്ഞു വന്ന ശേഷം പ്രിയപ്പെട്ടവരെ, ഒരു 2-3 മിനിറ്റ് നിശബ്ദനായിരുന്ന ശേഷം മാനായ താജുൽ ഉലമാ നേരത്തെ പ്രകൃതി മുഴുവനും മാറിക്കൊണ്ട് ചോദിക്കുന്നു, എടോ നിനക്കിപ്പോ എന്ത് ചോദിച്ചാലും ഞാൻ തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചോടാ. സുബ്ഹാനല്ലാഹ്. ഇത് പറയാൻ മാത്രം ക്വാളിഫൈഡ് ആയ വലിയ മഹാന്മാർ, അവരെ നമുക്ക് സർവ സ്ഥലത്തും എല്ലാ സമയത്തും കാണാൻ കിട്ടി എന്നതിന്റെ പേരിൽ അവരുടെ മഹത്വം അറിയാതെ പോയ ആളുകളുണ്ടല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. യഥാർത്ഥത്തിൽ നമുക്ക് പലർക്കും അടുത്തങ്ങനെ അറിയാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ആ മഹാനായ ശൈഖുന താജുൽ ഉലമാ അവിടുത്തെ കറാമത്തുകൾ വിവരിച്ചാൽ ഇന്ന് വേറെ ഒരു വിഷയത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അവിടുത്തെ അതേ ബുഖാരി സദാത്തുക്കളിൽപ്പെട്ട, നമ്മുടെ കേരളത്തിൽ ആദ്യമായി വന്നത്, എല്ലാ കുടുംബത്തെക്കാളും മുന്നിൽ 8 നൂറ്റാണ്ടുകൾക്കപ്പുറം ഇവിടെ ആദ്യമായി കടന്നു വന്ന സദാത്തുക്കളുടെ പരമ്പര ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ ബുഖാരി സദാത്തുക്കളാണ്. ആ ബുഖാരി സദാത്തുക്കളിൽപ്പെട്ട മഹാനായ താജുൽ ഉലമയുടെ പിന്നിൽ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി നമ്മിൽ നിന്ന് യാത്രയായി. ഈ അടുത്ത സമയത്ത് നമ്മളോട് വിട പറഞ്ഞ മഹാൻ, ഒരു സാലിഹായ ഒരു ഉഖ്രവിയായ ആലിമിന്റെ എന്തെല്ലാം ലക്ഷണങ്ങൾ ഹുസ്നുൽ ഖാത്തിമയുമായി ബന്ധപ്പെട്ട് കിതാബുകളിൽ എളിയവരായ നാം പഠിച്ചിട്ടുണ്ടോ, ഏറെക്കുറെ അത് മുഴുവനും പ്രകടമാക്കി കാണിച്ചുകൊണ്ടാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. 60-ാം വാർഷികത്തിന്റെ വലിയ മജ്ലിസിൽ 25,000-ത്തോളം വരുന്ന ചെറുപ്പക്കാർ പാവപ്പെട്ട രോഗികളെയും അതുപോലെ തീരെ അശരണരായ സാധുക്കളെയും സംരക്ഷിക്കാൻ ആരോഗ്യം ചെലവഴിക്കാൻ റെഡിയാണെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ മഹാനായ തങ്ങളവർകൾ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യം നിങ്ങൾ ഗൗരവമായി പരിഗണിച്ചെടുത്തോളേ മക്കളെ.
കാഫിന്റെ ഉച്ചാരണം ഒരൽപ്പം വലുതാക്കി ഞാൻ പറയാൻ കാരണം അതെന്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ്. മനസ്സിൽ നിൽക്കുന്നു എന്ന് കരുതി അതിനനുസരിച്ച് നന്നായാളൊന്നുമല്ല ഞാൻ. നിങ്ങൾ എനിക്ക് ദുആയിരക്കണം. മഹാനായ തങ്ങളവറുകൾ പറയാമിക്ക, വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വത്തെ നിങ്ങൾ പരിഗണിച്ച് ഇബാദത്തെടുത്തോളണേ ചെറുപ്പക്കാരെ. 50 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും. നിരവധി അസുഖങ്ങളുടെ പിടിയിലാകും. ഹാർട്ടിന്റെ, കിഡ്നിയുടെ, മറ്റ് അസുഖങ്ങൾ പലതും 50 വയസ്സിന് ശേഷം വരാം. അതിനു മുമ്പ് പരമാവധി ഇബാദത്തുകൾ ചെയ്ത് മുതലാക്കിക്കൊള്ളണം കേട്ടോ. അവിടുന്ന് പറയുകയാണ്, ഈ രോഗങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ആരോഗ്യത്തിന്റെ സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞതെങ്കിലും അതെടുത്തുദ്ധരിച്ചുകൊണ്ട് പുന്നാര ഹബീബിന്റെ പേരക്കുട്ടി പറയുമ്പോൾ കാലികമായി അന്നുള്ള പ്രസക്തിയും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ്. 54-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന മഹാനവറുകളുടെ ആധികാരിക ഉപദേശമാണെന്ന് തിരിച്ചറിഞ്ഞവരെത്രയാ. അവിടുന്ന് സാധാരണ നിലക്ക് നമുക്കൊരു ചെറിയ മുറിവ് വന്നാൽ അത് സെപ്റ്റിക്കാകുമോ എന്ന് കരുതി നമ്മൾ സർജന്റെ അടുത്തേക്ക് ഓടും. നമുക്കൊരു പനി വന്നാൽ ന്യൂമോണിയായി മാറുമോ എന്ന് പേടിച്ചുകൊണ്ട് നമ്മൾ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകും. ഇത് ചെസ്റ്റിന് പെയിൻ വന്നപ്പോൾ ഹാർട്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ആൻജിയോഗ്രാം ചെയ്യണം, പക്ഷേ ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് വരാൻ പറഞ്ഞ് വിട്ട ഒരു വർഷക്കാലം. നാട്ടിലും മറുനാട്ടിലും ദീനീ രംഗത്ത് ദീനീ സദസ്സുകളിൽ സജീവ സാന്നിധ്യമായി. അവസാനം മദീന മുനവ്വറയിൽ റൗദാ ശരീഫിൽ 100,000 തവണ എന്ന സൂറത്ത് കൊണ്ട് റിയാദ വീട്ടിയ മഹാൻ പറയാറുണ്ട്, അമ്മസാഹില ഫലാ തൻഹർ എന്ന ആയത്തോതിയ ശേഷം ഞാൻ പിന്നീട് എന്ത് ചോദിച്ചിട്ടുണ്ടോ എനിക്കത് ലഭിച്ചിട്ടുണ്ട് മുയിലാരെ എന്ന് പറയാറുണ്ട്. 650 കിലോമീറ്റർ താണ്ടി എല്ലാ മാസവും കൊല്ലത്ത് ഖാദിസിയിൽ സ്വലാത്തിന്റെ മജ്ലിസിന് നേതൃത്വം കൊടുക്കാൻ വരാറുണ്ട്. വേണ്ട, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വലാത്ത് മജ്ലിസുകൾ സ്ഥാപിച്ചു. പൂനെയിലും ബോംബെയിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും മാത്രമല്ല, ഏറ്റവും അവസാനം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മദീന മുനവ്വറയിൽ വരെ ഒരു സലാത്തിന്റെ മജ്ലിസ് അവിടുത്തെ സ്ഥാപനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ശേഷമാണ് ഇങ്ങോട്ട് മടങ്ങിയത്. എന്നിട്ട് ഇജാബത്തുറപ്പുള്ള സ്ഥലത്ത് വെച്ച് ദ്വാരക്കുകയാണ്, റബ്ബേ എന്റെ മനസ്സിൽ നിന്ന് ദുനിയാവ്, ഭാര്യ, മക്കള് ഈ കണക്ഷൻ മാറ്റിയിട്ട് നിന്നിലേക്കുള്ള വുസൂലിന് അവസരം തരണം റഹ്മാനേ. ആമീൻ പറയുന്ന ഭാര്യ കരഞ്ഞുപോയി, മകൻ കരഞ്ഞുപോയി, മരുമകള് കരഞ്ഞുപോയി. ഇതെന്തൊരു ദുആയാണെന്ന് ഉപ്പനോട് ചോദിച്ചപ്പോ ഉപ്പ പറയുന്നു, മക്കളെ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം തിരിയില്ല. പിറ്റേ ദിവസം മദ്ഹറിലെത്തിയിട്ട് സലാത്തിന്റെ മജ്ലിസിൽ വെച്ച് പറയുന്നു, ഞാൻ കുപ്പായമിട്ട് കാത്തിരിക്കുകയാണ്, ഇനി ദീർഘായുസ്സിനല്ല നിങ്ങൾ ദ്വാര കണ്ടത് എന്ന് പറഞ്ഞ് അന്നത്തെ ശാരീരിക ക്ഷീണം പോലും പ്രകടിപ്പിച്ചുകൊണ്ട് മരുമകനിലേക്ക് ദുആക്ക് മൈക്ക് മാറി കൊടുക്കുന്നു. അവരുടെ കൽബില് അതാ പോകുന്ന ലോകത്തെ വലിയ മനോഹാരിത അപ്പത്തന്നെ ലയിച്ചു ചേർന്നു പോയി. സഹോദരങ്ങളെ, അവിടുത്തെ പെൺമക്കളെ വിളിച്ച് ഒരു മരുമകളെയും 3 പെൺമക്കളെയും വിളിച്ചിട്ട് പറയുന്നു, മക്കളെ ഉപ്പ മരിച്ചാൽ, ഉപ്പ വഫാത്തായാൽ നിങ്ങൾ കരയുമോ? അവര് പറഞ്ഞു, ഇങ്ങനൊരു ഉപ്പയല്ലേ ഞങ്ങളത്, വേർപെട്ടാൽ ഞങ്ങൾ കരയാതിരിക്കുമോ? കരഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല മക്കളെ. നിങ്ങൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, സലാം എന്നെ പറഞ്ഞേൽപ്പിച്ചാൽ നിങ്ങളാകുന്ന ബീവിമാരുടെ സലാം പുന്നാര ഹബീബിന് ഞാൻ ഖബറിൽ വെച്ചു തന്നെ കൈമാറാം.
ഇത് പറയാൻ മാത്രം യോഗ്യതയുള്ള മഹാന്മാർ നൂറുലുലമ എം എ ഉസ്താദ്, മാണിക്കോത്ത് ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി മഹാരഥന്മാരെ ഒക്കെ നാം ഇവിടെ ഓർമ്മപ്പെടുത്തിയല്ലോ. അവരെല്ലാവരും മഹബ്ബത്ത് വെച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും അല്ലാഹു ഇഷ്ടപ്പെട്ടതിനെയും ഇഷ്ടപ്പെട്ടതിനാൽ അവരെ ഇഷ്ടപ്പെടാനുള്ള മാർഗം അല്ലാഹു കൊടുക്കുകയാണ്. ഇവരാരും വലിയ സമ്പത്ത് ഇവിടെ ഉണ്ടാക്കി വലിയ കോടീശ്വരന്മാരായവരല്ല. ഇവര് സ്വകാര്യ സ്വത്തിന്റെ മേലെ കയറിയിരുന്നു ഉറങ്ങിയവരല്ല. അവരുടെ ഏറ്റവും വലിയ ഗുണം അവര് സ്വാലിഹീങ്ങളെ പ്രിയം വച്ചവരാണ്. സ്വാലിഹീങ്ങളെ പ്രിയം വച്ചവർക്ക് പേടിക്കേണ്ടതില്ല. നിങ്ങൾക്കറിയുമോ പുന്നാര നബിതങ്ങളടക്കം, സഹാബത്തടക്കം, ഔലിയാക്കളടക്കം ഒരു പാവപ്പെട്ടവനെയും തഴയുകയില്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം അവിടുന്ന് പരിശുദ്ധ കഅബയിലേക്ക് വരുമ്പോൾ ഹറമിൽ കഅബയുടെ പരിസരത്ത് വെച്ച് ഹറമിലെ ഇമാമിന്റെ നേതൃത്വത്തിൽ വലിയ ദുആയാണ്, മഴയ്ക്ക് വേണ്ടിയുള്ള ദുആയാണ്. മഴയില്ല, മക്കാർക്ക് വെള്ളമില്ല, അങ്ങനെ വിഷമിച്ച് ദുആരക്കുന്നു. പക്ഷേ മഴ പെയ്തില്ല. അവിടുത്തെ സംഭാഷണത്തിൽ നിന്ന്, ഇമാമിന്റെ അറിയിപ്പിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞയാഴ്ചയും മഴ പെയ്തിട്ടില്ല, കഴിഞ്ഞയാഴ്ചയും ദുആയിരുന്നു ഇവിടെ. ഉടനെ ഇമാമ് പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടി അറഫാ മൈതാനിയിലേക്ക് പോകാം, കാലികളെയും പക്ഷികളെയും മൃഗങ്ങളെയും നിങ്ങൾ അവിടേക്ക് കൊണ്ടുവരണം. അവരുടെ പ്രത്യേകമായ ആ ഇജാബത്ത് കിട്ടുന്ന അവരുടെ തേട്ടം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് മഴയ്ക്ക് വേണ്ടി അവിടെ പ്രത്യേകം ദ്വാരക്കാം, നിസ്കരിക്കാം. അതുകൊണ്ട് ഇസ്തിസ്ക എന്ന നിസ്കാരത്തിന് വേണ്ടി എല്ലാവരും അങ്ങോട്ട് പോകണമെന്ന് പറയുകയാണ്. അറഫാ മൈതാനിക്ക് അന്ന് വലിയ ഖുസൂസിയത്തൊന്നുമില്ലെങ്കിലും ദുൽഹജ്ജ് 9-ന് ഹാജിമാര് നിൽക്കുന്ന വലിയ മബറൂക്കായ മൈതാനമാണല്ലോ. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അതാ ഒരു സ്ലിം ബോഡിയുള്ള വലിയ മെലിഞ്ഞ ഒരു മനുഷ്യൻ അതാ നടന്നു പോകുന്നു. അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങളൊന്ന് ശ്രദ്ധിച്ചു, അദ്ദേഹത്തിന്റെ ഡ്രസ്സിനത്ര മെച്ചമില്ല, ശരീരത്തിനാണെങ്കിൽ പുഷ്ടിയില്ല, ഇയാൾക്ക് എന്തിനാണ് മഴ? അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങൾ ചിന്തിച്ചു പോയി. അദ്ദേഹത്തെ ഒന്ന് ഫോളോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അറഫാ മൈതാനിയിലേക്ക് നടന്ന ആ മനുഷ്യൻ ചെന്ന് അറഫയുടെ ബൗണ്ടറിയിലെത്തിയപ്പോൾ അതാ സുജൂദിലങ്ങ് വീഴുകയാണ്. സുജൂദിൽ വീണ ഈ മനുഷ്യൻ എന്തു പറയുന്നു? ഇവിടെ മഴയെ തേടുന്ന നിസ്കാരം നടന്നിട്ടില്ല, ഖുതുബ നടന്നിട്ടില്ല, അതുപോലെ അതിനുവേണ്ടിയുള്ള ദുആയും തയ്യാറെടുപ്പും ഒന്നുമായിട്ടില്ല, എല്ലാവരും വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് ഈ മനുഷ്യൻ അവിടെ എത്തിയിട്ട് അതാ സുജൂദിലായി വീഴുമ്പോ അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങള് ചെവി കൂർപ്പിച്ചു നോക്കി, ഇദ്ദേഹം എന്താണ് പറയുന്നത്? ആ മനുഷ്യൻ പറയുന്നു, അല്ലാ, മക്കാർക്കും മഴ വേണം, മക്കാർക്കും മഴ വേണം, അത്യാവശ്യമാണ്. ആവശ്യത്തിന് വെള്ളമില്ല, കുട്ടികൾക്ക് കുടിക്കാൻ മുലപ്പാലില്ല, കാലികൾക്ക് വെള്ളമില്ല, മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, അതുകൊണ്ട് മക്കാർക്കും മഴ വേണം. അല്ലാ, മക്കാർക്കും മഴ പെയ്തില്ലെങ്കിൽ ഞാൻ ഈ സുജൂദിൽ നിന്ന് തല ഉയർത്തൂല. ഈ കണ്ടാൽ ആകർഷിക്കപ്പെടാത്ത മനുഷ്യന്റെ വാക്ക് അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങൾ ശ്രദ്ധിച്ചു. ഇദ്ദേഹം അത് പറഞ്ഞ ഉടനെ വാനലോകത്തതാ ഒരു കാർമേഘത്തിന്റെ വലിയ കൂട്ടം കാണുകയാണ്. ഒരു ഗ്രൂപ്പ് ക്ലൗഡ്സ് അടുത്ത ഗ്രൂപ്പ് ക്ലൗഡ്സിലേക്ക്
വന്ന് ഒരു കൂട്ടം മേഘങ്ങൾ അടുത്ത മേഘത്തിന്റെ കൂട്ടത്തിലേക്ക് വന്നിട്ട് രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്ത് വലിയ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ അവിടുന്ന് എഴുന്നേറ്റ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തിരിച്ചു നടക്കാൻ തുടങ്ങി. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു. സുബ്ഹാനല്ലാ, വന്നു കയറിയത് എവിടേക്കാണെന്നറിയുമോ? വലിയൊരടിമക്കമ്പോളത്തിലേക്കാണ്. മനുഷ്യരെ അടിമകളായി വെച്ച് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാലമാണത്. അതിലൊരടിമക്കമ്പോളത്തിന്റെ ടെന്റിലേക്ക് വന്ന് പിറകിൽ തൊഴുത്തുപോലെ കെട്ടിയിട്ടുള്ള സ്ഥലത്ത് ആ നുഖമ്പേറിയായ ഒരടിമയായി ആ മനുഷ്യൻ അതാ വിട പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്നോ അവിടുന്ന് കിട്ടിയ ദീനാറുകൾ എടുത്ത് അവിടുത്തെ കമീസിൽ ഇട്ടുകൊണ്ടോടി ഈ അടിമക്കമ്പോളത്തിലേക്ക് തിരിച്ചു വന്നപ്പോ ഏകദേശം അടിമക്കമ്പോളത്തിലെ കച്ചവടമൊക്കെ അന്നത്തത് അവസാനിക്കുകയാണ്. ഈ മനുഷ്യൻ കയറിപ്പോയ കൗണ്ടറിന്റെ ഉടമ കച്ചവടം കഴിഞ്ഞ് തുക എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ഓടി ക്ഷീണിച്ച് അണച്ച് അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരടിമയെ വേണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അടിമ കച്ചവടമെല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി, എന്റെ കയ്യിലുള്ള നല്ല അടിമകളും കച്ചവടം ചെയ്തു പോയി. ഇനി ഒരു 3 ളീഫായ അടിമകളെ എന്റെ പക്കലുള്ളൂ. അതുകൊണ്ട് രാവിലെ വരൂ, നാളെ തരാം, നല്ല അടിമയുണ്ടാകും, നാളെ കച്ചവടം ചെയ്യാം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ വേണം. നിങ്ങൾ ആ പറഞ്ഞ 3 അടിമകളെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? മനസ്സില്ല, മനസ്സോടെ അതിലൊരാളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്കത് വേണ്ട. രണ്ടാമത്തെയാളെ കാണിച്ചു, അതും വേണ്ട. ആ സമയത്ത് കച്ചവടക്കാരന് ചൂടായി. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ അടിമകൾ ഇവിടെ ഇല്ലെന്ന്? ഇനിയുള്ളതാണെങ്കിൽ ഇതിനേക്കാളും ദൈവമാണ്. 20 ദിനാറ് കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്, പക്ഷേ 10 ദിനാറിന് പോലും വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാളും കൊള്ളാൻ തയ്യാറില്ല. അങ്ങനത്തെ ഒരടിമയാണ് ഇനിയുള്ളത്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, ആ അടിമയെ കൂടി എനിക്കൊന്ന് കാണിച്ചു തരണം. ഞാൻ വാങ്ങിയില്ലെങ്കിൽ കാണിച്ചു തന്നതിന്റെ മെനക്കേട് കൂലി നിനക്ക് തരാം. ഇത് പറഞ്ഞ കേട്ടുകൊണ്ട് കച്ചവടക്കാരൻ ആ 3-ാമത്തെ അടിമയെ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ കാഴ്ചയിൽ പെട്ട ഉടൻ ഔലിയാക്കളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, ഇതുതന്നെയാണ് എനിക്ക് വേണ്ട അടിമ. നിങ്ങൾ 20 ദിനാറിന് വാങ്ങിയിട്ട് 10 ദിനാറിന് പോലും ആരും വാങ്ങിയില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ നഷ്ടപ്പെടണ്ട, എന്റെ കയ്യിൽ 27 ദിനാറുണ്ട്, ഞാനത് മുഴുവനും തരാം. ഈ അടിമ എനിക്ക് കച്ചവടം ചെയ്തോളൂ. 27 ദിനാറ് വാങ്ങിയിട്ട് ആ മനുഷ്യനെ കച്ചവടം ചെയ്തു. പെരുന്നാള് കിട്ടിയതുപോലെ ഈ കച്ചവടക്കാരൻ ആ പൈസയും കൊണ്ട് പോയി കഴിഞ്ഞു. പതുക്കെ അതാ വാങ്ങിയ മുതലാളിയും ഈ പ്രസ്തുത അടിമയും തമ്മിൽ ഒരുമിച്ചിട്ട് ഇങ്ങോട്ട് നടക്കാൻ ഒരുങ്ങുമ്പോ ഈ അടിമയായ മനുഷ്യൻ ചോദിക്കുന്നു, അല്ല, നിങ്ങൾ എന്തിനാണ് വലിയ തുക കൊടുത്തന്നെ വാങ്ങിയത്? എനിക്ക് നിങ്ങൾക്ക് ഖിദ്മത്തെടുക്കാനുള്ള ആരോഗ്യമില്ല. എന്തിനാണ് പിന്നെ വലിയ തുക കൊടുത്തു വാങ്ങിയത്? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയുന്നു, നിങ്ങൾ എനിക്ക് ഖിദ്മത്തെടുക്കാനല്ല ഞാൻ വാങ്ങിയത്, നിങ്ങളുടെ ബറക്കത്തിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ്.
കാരണം ഇന്നലെ ഹറമിൽ നിന്ന് അറഫാ മൈതാനിയിലേക്ക് പോകുമ്പോ നിങ്ങളുടെ കൂടെ ഞാൻ വന്നിരുന്നു. നിങ്ങൾ അവിടെ ചെന്ന് സുജൂദിലായി കിടന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ സുജൂദിൽ വെച്ച് നിങ്ങൾ ചോദിച്ച ദുആ ഞാൻ അല്ലാഹുവിനോട് ചോദിച്ച ദുആ കേട്ടിരുന്നു. ഉടൻ തന്നെ മഴ പെയ്ത സംഭവം എനിക്ക് നന്നായി അറിയാം. തിരിച്ചു നിങ്ങളുടെ കൂടെ വന്ന ഞാൻ നിങ്ങളെ വാങ്ങിയിട്ട് സലാമത്താക്കണമെന്ന നിലക്ക് വാങ്ങിയതാണ്. ഇതങ്ങോട്ട് പറയുമ്പോഴേക്ക് ഈ മഹാൻ അതേ അടിമക്കമ്പോളത്തിലെ നുഖംപേറിയായി നമ്മൾ കണ്ടാൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ അല്ലാ എന്റെ കാര്യം വെളിവായി പോയല്ലുറപ്പേ. ഞാനും നീയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്റെ കാര്യം രഹസ്യമായി വെക്കുമെന്ന്. ആ എഗ്രിമെന്റ് നീ തന്നെ പൊളിച്ചല്ലോ അല്ലാ. പൊളിച്ചത് നീയായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. എഗ്രിമെന്റിന്റെ കാലാവധി കഴിഞ്ഞെന്ന് എന്നെ അറിയിച്ചതാണെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ് റബ്ബേ. പക്ഷേ എനിക്ക് സഹിക്കാൻ വയ്യ, എന്റെ വിവരങ്ങൾ ഫ്ലാഷായി പോയല്ലോ. ആ സമയത്ത് ഈ മഹാൻ പെട്ടെന്ന് തന്നെ അവിടെ നിർത്തിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ നല്ല മനസ്സുള്ളയാളല്ലേ, നിങ്ങൾ ഇത്രയും വലിയ പുണ്യം ചെയ്തയാളല്ലേ, എനിക്കൊരു ഹെൽപ്പും കൂടി ചെയ്തു തരുമോ? നിങ്ങൾ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി എനിക്കൊന്ന് മോചനപത്രം തരുമോ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം അടിമയായി ജീവിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇനി ദുആരക്കാൻ പോകുന്നത് ഒരു യജമാനന്റെ മുമ്പിൽ അനുസരണയുള്ള അടിമക്ക് പറ്റിയ ദുആല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചു വാങ്ങാൻ കാരണം. ചോദിച്ച പാടെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി നിങ്ങൾക്ക് മോചനപത്രം തന്നിരിക്കുന്നു, നീ ഇന്ന് മുതൽ സ്വതന്ത്രനാണ്, അടിമയല്ല. ഇത് കേട്ട ഉടനെ അൽഹംദുലില്ലാ പറഞ്ഞ് ഈ മഹാൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾക്ക് ശുക്ർ പറഞ്ഞിട്ട് റബ്ബിനോട് കൈയുയർത്തിയിട്ട് പറയുന്നു, അല്ലാ എന്റെ രഹസ്യം വെളിവായ സ്ഥിതിക്ക് ഇനി ഒരു സെക്കൻഡ് ദുനിയാവിൽ എനിക്ക് ജീവിതം വേണ്ട. നീ എന്നെ ദുനിയാവിൽ നിന്ന് ഇപ്പൊ തന്നെ അങ്ങ് വിളിക്കണേ അമ്മാ. പറഞ്ഞു തീരേണ്ട താമസം കലിമത്തു തൗഹീദ് ഉച്ചരിച്ചൊരു സൈഡിലേക്ക് ചാഞ്ഞു വരുന്നു ആ മഹാൻ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ഇരുകൈ കൊണ്ടും ആ മനുഷ്യനെ ഏറ്റുവാങ്ങി. അതാ മരണാനന്തര ക്രിയകളൊക്കെയും ചെയ്തു. അവസാനം ഒരു കഫം പുടവയെടുത്തു നോക്കി പൊതിയാൻ ഒരുങ്ങുമ്പോ അതിന്റെ മൂല കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് പഴക്കം വന്ന തുണിയാണ്, അതിന്റെ കോർണറിൽ ചെറിയ സുഷിരങ്ങൾ വീണിട്ടുണ്ട്, വളരെ ചെറിയ ദ്വാരങ്ങൾ. പക്ഷേ ഇപ്പൊ ഇതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതുകൊണ്ട് കഫം പുടവേണീക്കാം. അങ്ങനെ കഫൻ പൊതിഞ്ഞ് ആ മനുഷ്യനെ അതാ മരണാനന്തര കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നിസ്കരിച്ച് കബറടക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങള് മക്കയിൽ പോയി കിടന്നു സഹോദരങ്ങളെ. രാത്രിയാകുമ്പോ അവിടുത്തെ ഉറക്കിൽ മനാമിൽ അതാ വരുന്നു സയ്യിദുനാ വഹബീബുനാ വഹബീബു ഖുലൂബിനാ വഖുറത്തു അയ്യുനിനാ സയ്യിദുൽ വുജൂദി തഹാ റസൂലുള്ളാഹി. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞോ, വെള്ളിയാഴ്ച രാവല്ലേ ഉംറക്കാ
എല്ലാരും മദീനത്ത് റസൂലുള്ളാഹിന്റെ തിരുറൗദക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് മക്കളെ. അവിടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് എന്നവർ തിരുസമക്ഷത്തിൽ മുവാജഹത്തിൽ നേരെ നിന്ന് സലാം പറയുമ്പോ ഈ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് ഈ പാപപ്പെട്ട മജ്‌ലിസിൽ നിന്നൊരു സലാത്ത് ഹബീബിന്റെ തിരു റൗളയിലേക്ക് നമുക്ക് ഈ വെള്ളിയാഴ്ച രാവ് അയക്കാം. മൗലായ സല്ലി വസല്ലിം ദൈമൽ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഇത് പറഞ്ഞു വന്നപ്പോ ഞാൻ ഒരു കാര്യം അങ്ങ് ഓർത്തു പോവുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് ദുൽഹജ്ജ് 4 രാവിലെ സുബഹിന്റെ സമയം, അതാ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ റൗദാ ശരീഫിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലുണ്ട്. സാധുവായി ഞാൻ മുന്നിലത്തെ സഫിലുണ്ട്. പക്ഷേ മുന്നിലെ സഫിലാകുമ്പോ നമുക്കൊരു വേജാറ്, ഉസ്താദിനെ മുന്നിലാക്കി നമ്മള് പുറകിലായാലോ? പക്ഷേ രണ്ടുപേർക്കും അറിയാം, ആള് മാറിക്കൊടുത്താൽ രണ്ടുപേർക്കും സീറ്റ് കിട്ടൂല. അങ്ങനെ ഉസ്താദ് കൈകൊണ്ട് കാണിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എല്ലാവരെയും കർട്ടൻ വേർതിരിച്ചിട്ട് അങ്ങോട്ട് ആളുകളെ വിടാൻ വിഷമം ഉള്ളതനുസരിച്ച് കൺട്രോൾ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ്. നല്ല തിരക്കുള്ള ദിവസമാണ് ദുൽഹജ്ജ് 4. ആ സമയത്ത് ക്ലീനിങ്ങിന്റെ സ്റ്റാഫും പോലീസും അതുപോലെ സെക്യൂരിറ്റിയും എല്ലാം കൂടി ഒരുമിച്ച് വന്ന് ഈ കർട്ടൻ കെട്ടി വേർതിരിക്കാൻ വരുമ്പോ ഞങ്ങളുടെ കൂടെ നിന്ന ഷെയ്ഖുന ഉസ്താദ് അവര് വന്നിട്ട് പറയുന്നു, ഷെയ്ഖ് ഇങ്ങോട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങ് പുറത്തുമായി, ഉസ്താദ് അങ്ങോട്ട് അകത്തേക്കുമായി. ഉസ്താദ് കയറിയപ്പോ കുറെ ആളുകളും കൂടെ കയറി. ഒരുപാട് മഹത്തുക്കളായ ആളുകൾ അവിടെ നിൽപ്പുണ്ട്. ഏതൊക്കെയോ രാജ്യത്തുള്ള വലിയ മഹാന്മാർ നമുക്കറിയില്ല, ഹജ്ജിന് വന്നവരാണ്. വലിയ ആലിമീങ്ങളുണ്ട്, വലിയ താടിയുള്ളവരുണ്ട്, വലിയ ഹൈബത്തുള്ളവരുണ്ട്, വലിയ തലപ്പാവുള്ളവരുണ്ട്. പക്ഷേ ഉസ്താദിനോട് അങ്ങനെ പറഞ്ഞു. ഉസ്താദ് അങ്ങോട്ട് കയറിയപ്പോ കുറച്ച് ഏതൊക്കെയോ രാജ്യക്കാര് കുറച്ച് പേരും അങ്ങോട്ട് കയറി. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളിങ്ങ് പുറത്തുമായി, ഉസ്താദ് അകത്തുമായി. ഇനിയിപ്പം അവരെല്ലാവരും പോയതിന് ശേഷം ഇതിന്റെ കർട്ടൻ വീണ്ടും മാറ്റിയിട്ട് കയറ്റുമ്പോഴേ ഞങ്ങൾക്ക് കയറാൻ പറ്റും. എന്തായാലും സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ ഇനി വലിയ തിരക്കുള്ള ടൈം ആയതുകൊണ്ട് പിന്നെ വരാം, ഇപ്പൊ നമ്മൾ ബാബുസലാമിന്റെ ഇടനാഴിയിലൂടെ കയറി സലാം പറഞ്ഞു പോകാം എന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോ സുബ്ഹാനല്ലാഹ്, മദീനത്തെ വലിയ ആലിം ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ കയ്യും പിടിച്ച് അതാ മുഅദ്ദിനായ വലിയ മഹാൻ വലിയ പണ്ഡിതനാണ് അവിടെ വാങ്ങ് വിളിക്കുന്നയാൾ. നേരത്തെ മാണിക്കോത്ത് ഉസ്താദ് അതാ പള്ളിയിൽ പോയി വാങ്ങ് വിളിക്കാൻ നിന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ ദർസ് നടത്തേണ്ട മഹാൻ അത് മാത്രം ചെയ്താൽ പോരാ എന്ന നിലക്കാണ് ബഹുമാനപ്പെട്ട താജു ശരീഅ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അല്ലാതെ വാങ്ങ് വിളി ചെറിയ ഏർപ്പാടല്ല, അത് ഏറ്റവും വലിയ ദൈവത്തിന്റെ ഏർപ്പാടാണ്. ഇപ്പൊ ഞങ്ങൾ ഖാദിസിയ സമ്മേളനത്തിന് 12 വർഷത്തിൽ കൂടുതൽ വാങ്ങ് വിളിച്ച മുഴുവൻ മുഅദ്ദിന്മാർക്കും അവിടെ പരിസരത്തുള്ള 55 മുഅദ്ദിന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വെച്ചു. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 12 കൊല്ലം വാങ്ങ് വിളിച്ചവൻ സ്വർഗത്തിൽ തന്നെ. എല്ലാ അമലുകൾക്കും ഇഖ്ലാസ് വേണം എന്നതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒക്കെ കാണാം, 12 കൊല്ലം വാങ്ങ് വിളിച്ചയാള് ആരെങ്കിലും അങ്ങനെ ഇസ്നാശറസനാ 12 വർഷം അദാൻ കൊടുത്താൽ വജബത്ത് ലഹുൽ ജന്നാ, സ്വർഗം അയാൾക്ക് നിർബന്ധമായി പോയി കേട്ടോ. മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലൽ ഖിലാഫ, ഞാൻ ഖലീഫയായിരുന്നില്ലെങ്കിൽ ലാദന്തു, ഞാൻ വാങ്ങ് വിളിക്കുമായിരുന്നു, മുഅദ്ദിന്റെ ജോലി തന്നെ ആ സേവനം തന്നെ ചെയ്യുമായിരുന്നു. ഇന്ന് ചിലർക്ക് അതൊരു 2 നമ്പർ ഏർപ്പാട് പോലെയാണ്.
നല്ല ആലിമീങ്ങളായ ആളുകൾ നേരത്തെ കൈകാര്യം ചെയ്തിരുന്നതാണ്. ആ ജോലിക്കൊരു കുറവ് കാണണ്ട, അതൊരു രണ്ടാം നമ്പറായി പോയി എന്ന് വിചാരിക്കണ്ട. അതേസമയം താജുശ്ശേരി അതിന്റെ കൂടെ വലിയ ദർസ് നടത്താനുള്ള ആളും കൂടിയാണ് എന്ന നിലക്കാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അന്ന് ഞങ്ങൾ ആദരിച്ച 55 മുഅദ്ദിന്മാരിൽ 80 വയസ്സായ 65 കൊല്ലം ബാങ്ക് വിളിച്ച ഒരാളുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം, അല്ലാ അവർക്ക് സ്വർഗീയ പദവികൾ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. അതാ മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ മദീനത്തെ വലിയ ആലിമാണ്. അദ്ദേഹം ഉസ്താദിന്റെ കയ്യും പിടിച്ച് പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ ഇങ്ങനെ വരികയാ. പോലീസ് പ്രൊട്ടക്ഷൻ അവിടുത്തെ മുഅദ്ദിനും ഇമാമിനും ഉള്ളതാണ്. ആ കൂട്ടത്തിൽ ഉസ്താദിന്റെ കയ്യും പിടിച്ചാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഉസ്താദ് വന്നിറങ്ങുന്ന വാതിലിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇടനാഴിയിലേക്ക് ഇറങ്ങാനുള്ള വാതിലെത്തി. അപ്പൊ ശൈഖുനാ ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോ വലിയ സന്തോഷമായി. അപ്പോൾ ഉസ്താദ് ഞങ്ങളുടെ അടുത്തെത്തി ഞങ്ങളെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഇതിവിടുത്തെ മുഅദ്ദിനാണ്, കൂടുന്നെങ്കിൽ കൂടിക്കോ. കൂടിക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കൂടണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങളും ഉസ്താദിന്റെ കൂടെ കൂടി. എന്നിട്ട് ആദ്യം ഇമാമിന്റെ റൂമിലേക്ക് കയറി. ഇമാമിന്റെ റൂമിൽ കയറിയപ്പോൾ അവിടെ ഒരു ആലു ശൈഖ് എന്ന് പറയുന്ന ഗവൺമെന്റ് പണ്ഡിതൻ ഇരിക്കുന്നു. അദ്ദേഹത്തോട് ഈ മുഅദ്ദിനായ വലിയ പണ്ഡിതൻ ഉസ്താദിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ഇന്ത്യൻ ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയാണെന്ന് തുടങ്ങി. അങ്ങനെ പരിചയപ്പെടുത്തുന്നതിന്റെ ഇടയിൽ ഉസ്താദ് ബ്രേക്ക് ചെയ്തിട്ട് ആ പണ്ഡിതനോട് പറയുന്നു, ഞാൻ ഇന്നലെ ഹറമിലെ ഇമാമായ ഇരു ഹറമുകളുടെയും ഭരണ ചുമതലയുള്ള സുദൈസുമായി, ശൈഖ് സുദൈസുമായി ജിദ്ദയിൽ വെച്ച് അഭിമുഖം നടത്തി. അപ്പോൾ അദ്ദേഹം ബുറുദ ചൊല്ലിയതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ശൈഖ് അബൂബക്കർ അഹമ്മദ് സുൽത്താനുൽ ഉലമാ തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വല്ലാഫിയാ മഹാനവറുകൾ അങ്ങനെ അത് പറഞ്ഞപ്പോൾ മറ്റേ പണ്ഡിതൻ പറയുന്നു, ബുറുദയല്ലേ വലിയ മഹത്വമുള്ളതല്ലേ, ഫസാഹത്തും ബലാഗത്തും ഉള്ളതല്ലേ, എല്ലാത്തിലും ഉപരിയത് മഹബ്ബത്തിന്റെ കാവ്യമല്ലേ, ഹുബ്ബു സാലിഹീൻ, ആ മഹബ്ബത്തിന്റെ വാഗ്ദോരണികൾ കൊണ്ട് സമ്പന്നമായ ബുറുദയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ ഉസ്താദിന് വലിയ ആവേശം തോന്നി. ഉടനെ ഉസ്താദ് ചൊല്ലി, വക്കുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമീസൂ ഗർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമീ. ആ പണ്ഡിതനും ആവർത്തിച്ച് ചൊല്ലി, കൂടെ ചൊല്ലി. എന്നിട്ട് ഞങ്ങളെ ഈ മദീനത്തെ വലിയ ആലിമ് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നബിതങ്ങളുടെ കാൽഭാഗത്ത് നിന്ന് മുഅദ്ദിനായി ബാങ്ക് വിളിക്കുന്ന ആൾ ഞങ്ങളെ കൊണ്ട് അതിന്റെ തൊട്ടടുത്ത റൂമിലേക്ക് പോയി. ആ റൂമിൽ കസേരയില്ല, സോഫയില്ല, കട്ടിലില്ല, ആരെയും സ്വീകരിച്ചിരുത്താനുള്ള സംവിധാനമില്ല. അവിടെ റസൂലുള്ളാഹിന്റെ മുവാജഹത്തിൽ ഒരു മിഹ്റാബ് പോലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ സലാം പറഞ്ഞോളൂ. എല്ലാ ഇമാമുമാരും എല്ലാ മുഅദ്ദിന്മാരും ഇവിടെ വന്ന് സലാം പറഞ്ഞ് റസൂലുള്ളാഹിനോട് അനുമതി ചോദിച്ചിട്ടാണ് മെഹ്റാബിലേക്കും സത്ഹിലേക്കും പോകുക. അങ്ങനെ ചോദിക്കാത്ത ഒരൊറ്റ ഇമാമും ഇവിടെ നീണാൾ വാണിട്ടില്ല. ഒരു മുഅദ്ദിനും ഇവിടെ സ്ഥിരമായി വാങ്ങി വിളിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടെ നിർത്തി സലാം പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഫാത്തിഹ ഓതി സൂറത്തുൽ ഇഖ്ലാസും മുഹമ്മദത്തെയും ഓതിക്കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കണം. അവര് പറഞ്ഞു, ഉസ്താദ് ദ്വാരക്കണം. അവസാനം അദ്ദേഹത്തിനോട് നിർബന്ധിച്ചു, റസൂലുള്ളാഹിന്റെ ചാരത്ത് മുഅദ്ദിനായി നിൽക്കുന്ന നിങ്ങൾ ദ്വാരക്കണം. അദ്ദേഹം ദ്വാരന്നു, സഹോദരങ്ങളെ അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് സലാത്തുൻ നാരിയ ചൊല്ലി ഒരു ദുആ പറയുമ്പോ ഇപ്പോഴും രോമം എഴുന്നേറ്റുപോയി. റബ്ബേ
ഞങ്ങളുടെ മഹാന്മാരായ അരിബീങ്ങളെ പച്ച കളവ് പറഞ്ഞ് സലാത്തുന്നാരിയെ കേരളക്കാർ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ മുഴുവൻ മോമിനീങ്ങളെയും മുശരിക്കുകളാക്കി തള്ളി നവോത്ഥാനത്തിന്റെ കാപട്യ മുഖവുമായി വന്ന സലഫി ഐഡിയോളജിയുടെ മുഖം മോടി വലിച്ചു കീറുന്ന ഒരു അനുഭവമായിരുന്നു അത്. സലാത്തുന്നാരിയെ തുല്യിട്ട് ദ്വാരുന്നു. അത് കഴിഞ്ഞു ഉസ്താദും കുറച്ചു നേരം ദ്വാരുന്നു. അത് കഴിഞ്ഞപ്പോ ഒരു പാത്രത്തിൽ കുറച്ച് തമുറിരുന്നവിടെ അതെടുത്തിട്ട് കൊണ്ടുവന്ന് ഒരെണ്ണം കൊടുക്കാൻ ഒരുങ്ങുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു സലാസ മൂന്നെണ്ണം വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഏഴെണ്ണം ഇരിക്കട്ടെ. ഉസ്താദിനും ഏഴെണ്ണം കൊടുത്തു. തുഫൈലിയായി കൂടിയ ഞങ്ങൾക്കും ഏഴെണ്ണം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇത് അവരുടെ ജീവിതത്തിലെ സ്ഥിരം ഏർപ്പാടാണ്. നമ്മളതൊരു ദിവസം കണ്ടപ്പോഴാണ് നമുക്ക് വലിയ അത്ഭുതം തോന്നിയത്. നമ്മുടെ മശായിഖുമാരുടെ ഉലമാക്കള്, പൂർവീകരായ മഹത്തുക്കള്, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, അതിനു മുമ്പുള്ള മുജദ്ദിദുകൾ എല്ലാവരും ഇവിടെ നവോത്ഥാന രംഗത്ത് ഈ മോമിനീങ്ങളെ കൈപിടിച്ചുയർത്താൻ കഠിനാധ്വാനം സഹത്തിൽ ശ്രമിക്കുകയും സ്വന്തം ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത സ്വാലിഹീങ്ങളാണേ. നിങ്ങൾക്കറിയുമല്ലോ ഒരു കാലത്തും മലയാള ഭാഷയ്ക്ക് ലിപിയില്ല. അറബി ഭാഷയ്ക്ക് ലിപിയുണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേഷന് സാധാരണക്കാരന് കഴിവില്ല. അന്ന് ഈ പാവപ്പെട്ട മുസ്ലിമിന്റെ നിസ്കാരം പോകരുത്, നോമ്പ് പോകരുത്, സക്കാത്ത് പഠിക്കാതിരിക്കരുതെന്ന് തീർത്തു തീരുമാനിച്ചുകൊണ്ട് അറബി മലയാളം എന്നൊരു ഭാഷ പോലും ക്രിയേറ്റ് ചെയ്ത മഹാന്മാരാണ് ഉലമാക്കൾ. ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഉറക്ക സലാത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയിൽ സ്വപ്നത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ കാണുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു മോനെ അബ്ദുല്ലാ നിനക്കൊരൽപ്പം വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ, ഇന്തിദാർ ചെയ്തിരുന്നെങ്കിൽ, ഒരൽപ്പനേരം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ നല്ല പുതിയ കഫമ്പുടവ എന്റെ ഹബീബിന് നിനക്കണിയിച്ച് വിടാമായിരുന്നില്ലേ. എന്റെ ആശിക്കും മുഹിബുമായ ആ മനുഷ്യന് എന്തിനേ നീ ധൃതി കാണിച്ചിട്ട് ആ പൊടിഞ്ഞ കഫമ്പുടവ അണിയിച്ചു കൊടുത്തു. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുമ്പോ തന്നെ ഞെട്ടി ഉണർന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങള് അതാ കബറടക്കിയ സ്ഥലത്തേക്ക് തന്നെ പോയി രണ്ടാമതൊരു പുതിയ കഫമ്പുടവ കൂടി ആ പുണ്യ ശരീരത്തിലേക്ക് അണിയിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടോ അടിമ കമ്പോളത്തിലെ ചരക്കാണെന്നത് ദുനിയാവിലത് പ്രശ്നമല്ല. സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടു, നബിതങ്ങളെ മഹബത്ത് വെച്ചു, ഇഷ്ക് വെച്ചു എങ്കിൽ നബിതങ്ങളങ്ങ് ഏറ്റെടുത്തു പോയി അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരം കൊണ്ട് ആ ശരീരത്തെ താങ്ങി വെച്ചു പോയി. ആ നബിതങ്ങൾ ആ പാപപ്പെട്ട മുഹിബിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച ചോദ്യം കണ്ടോ. അതുകൊണ്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖത്ത ബയ്യന റുശ്ദു മിനൽ ഹയ്യ്, ഇസ്ലാമിൽ ഒരു നിർബന്ധവും ഇവിടെ ചെയ്തിട്ടില്ല, ആരെയും പിടിച്ചു വലിച്ച് മുസ്ലിമാക്കിയിട്ടില്ല. പക്ഷേ ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ പരിചയപ്പെട്ടത് സ്വാലിഹീങ്ങളിലൂടെയാ മഹാന്മാരിലൂടെയാണ്.
അവര് നടന്നുപോയ വഴിക്ക് വലിയ അത്ഭുതം സൃഷ്ടിച്ചു പോയി കേട്ടോ. മഹാനായ മമ്പുറം തങ്ങള് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് അവിടുത്തെ വ്യക്തിത്വവും അവിടുത്തെ സ്വാലിഹീങ്ങളുടെ ജീവിത രീതിയും കാണിച്ചപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ വർദ്ധിച്ചില്ലേ? 100,000+ ഉണ്ടായിരുന്ന കേരളത്തിൽ 380,000 വർദ്ധിക്കാൻ മമ്പുറം തങ്ങളുടെ കാലത്തു തന്നെ കഴിഞ്ഞുവെങ്കിൽ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം അവരെന്തേ ഇസ്ലാമിലേക്ക് പ്രവഹിച്ചത്. സ്വാലിഹീങ്ങളെ മഹബത്ത് വെച്ചതിന്റെ കാരണത്താലാണ്. ബഹുമാനപ്പെട്ട അജ്മീറിലെ ഷെയ്ഖുനായ കൊണ്ട് ഒരൊറ്റ ദിവസം 200,000+ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുപോയി. സ്വാലിഹീങ്ങളെ മനസ്സിലാക്കിയിട്ടാണ്, അവരോട് മഹബത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്, നിങ്ങൾ ഏതൊരു സാഹചര്യത്തിൽ ആരുടെ കൂടെ സഹവസിക്കുന്നുവോ അവരോടാണ് നിങ്ങൾക്ക് യോജിപ്പ് വരിക. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ കൂടെ സഹകരിക്കണേ മക്കളെ, സ്വാലിഹീങ്ങളെ തെറി പറയുന്നവരോട് വിരോധിക്കണേ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഔലിയാക്കളുടെ സമക്ഷം വന്നാൽ, സ്വാലിഹീങ്ങളുടെ അടുക്കൽ വന്നാൽ അവരുടെ ജീവിത രീതി അവലംബിക്കാനുള്ള പ്രതിജ്ഞ എടുത്തു വേണം നാം പോകാൻ. നമുക്ക് നാളെ അവരുടെ കൂടെ സ്വർഗത്തിലെത്തണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ പദവിയുള്ള സ്വാലിഹീങ്ങളെ ചിന്തിച്ചിട്ടാണ് പറഞ്ഞത്, ഞാനതിൽ പെട്ടിട്ടില്ല. വിനയം കൊണ്ട് പറഞ്ഞതാണ്. സ്വാലിഹീങ്ങളുടെ നേതാവ് പറഞ്ഞുപോയി, അവരെ കൊണ്ടാണ് എനിക്ക് ശഫാഅത്ത് കിട്ടേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾക്കറിയും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, എന്റെ ഉമ്മവെങ്ങന്മാര് ചിന്തിക്കണം, ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ത് അസുഖം വന്നാലും ദ്വാരക്കാൻ പറഞ്ഞേക്കുന്നത് നഫീസത്ത് ബീവിയുടെ അടുക്കലേക്കാണ്. അവസാനം മരണശയ്യയാണെന്ന് മനസ്സിലായതെങ്ങനെ? ഷാഫിമാമ് രോഗം വന്ന് സുഖത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞേച്ചു. ബീവിയുടെ ദ്വാ ഇമാമുന ഷാഫിഈ തങ്ങൾക്ക് നിന്റെ ലഖായിന നൽകണം അല്ലാ. സാധാരണ ദുആ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് അസുഖം ഭേദമായി. ഇപ്പൊ അസുഖം ഭേദമായില്ലെന്ന് മാത്രമല്ല, ദുആ ഇരുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ഷാഫി ഇമാം പറയുന്നു, ഈ രോഗത്തിൽ ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. അതാണ് ബീവി നൽകുന്ന ഇഷാറത്ത്. അതുകൊണ്ട് എന്റെ ജനാസ നിങ്ങൾ മയ്യത്ത് നിസ്കരിച്ച ശേഷം നഫീസത്ത് ബീവിയുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകണേ. നഫീസത്ത് ബീവിയെ കൊണ്ട് നിസ്കരിപ്പിക്കണം, നഫീസത്ത് ബീവിയെ കൊണ്ട് ദുആയിരപ്പിക്കണം. അവിടെ നിസ്കരിപ്പിക്കണമെന്ന് പറഞ്ഞതും ദുആയിരപ്പിക്കണമെന്ന് പറഞ്ഞതും രണ്ട് റിപ്പോർട്ടുണ്ട്. പക്ഷേ ഈ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഉമ്മമാര് ഇപ്പൊ മയ്യത്ത് നിസ്കാരത്തിന് ധൃതി കൂട്ടുന്ന രംഗം കേട്ടിട്ടുണ്ട്. വേണ്ട ഉമ്മ, സ്വാലിഹീങ്ങള് അലിമീങ്ങള് മുത്തഖീങ്ങള് മുതഅല്ലിമീങ്ങള് മുഅല്ലിമീങ്ങള് ഇവിടെ പള്ളിയില് നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുമ്പോ കടമയുള്ള ഒറ്റ നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഏറ്റവും മർമ്മമായ നിസ്കാരം വീട്ടില് കുറച്ച് സ്ത്രീകള് അവരിൽ ഔറത്ത് മറഞ്ഞവരും മറക്കാത്തവരും ഒക്കെ ഉണ്ടാകും. മാത്രമല്ല ആണുങ്ങൾ ആരുമില്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കല് ബാധ്യസ്ഥരാണ്. ഇപ്പൊ അവരുള്ളപ്പോ അങ്ങനത്തെ ഒരു ഹജ്ജുമ്മ ഇറങ്ങി ബഹളം വെച്ച് പുതിയ നിസ്കാരത്തിന്റെ പരിപാടിയൊന്നും തുടങ്ങണ്ട. നഫീസത്ത് ബീവിയുടെ സംഭവം അതിന് തെളിവായി പിടിക്കുകയും വേണ്ട. നഫീസത്ത് ബീവിയുടെ സംഭവം ഖുസൂസിയാണ്. അങ്ങനെ ഖുസൂസിയാണെന്നതിന്റെ തെളിവെന്തെന്നറിയുമോ? ഈജിപ്തിൽ ഞങ്ങൾ പോയപ്പോ കൂടെ വന്ന ഷെയ്ഖുന കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നമുക്കിവിടെ ഇരുന്നൊരു ഹത്തുമോദണം, ഇവിടുന്ന് വേറെങ്ങോട്ടും പോകണ്ട, ഹത്തും തീരാതെ. അങ്ങനെ ഞങ്ങള് ഹത്തുമോദി അവിടെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരമായപ്പോഴേക്ക് ഹത്തുമ തീർന്നു രാത്രിയായപ്പോഴേക്ക്. പക്ഷേ അതിനിടെ
ഇടയിൽ സുബഹിക്ക് ശേഷം 12 ജനാസ, 10 മണിയായപ്പോ 10 ജനാസ, ദുഹറിന് 10:14 ജനാസ, അസറിന് വീണ്ടും അസറിന്റെയും ദുഹറിന്റെയും ഇടയില്, മഗ്‌രിബിന് അങ്ങനെ മഗ്‌രിബിന്റെയും ഇശാന്റെയും ഇടയില് ഇങ്ങനെ ജനാസകള് തന്നെ. എന്തേ കാര്യം, 60 കിലോമീറ്റർ ചുറ്റളവിൽ മരിക്കുന്ന എല്ലാവരുടെയും ജനാസ അവരുടെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ച ശേഷം ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളുടെ ജനാസ നഫീസത്ത് ബീവിയുടെ വീട്ടിലേക്ക് സ്പെഷ്യലായി കൊണ്ടുപോയിരുന്നു എന്ന കാരണത്താൽ നഫീസത്ത് ബീവിയുടെ പള്ളിയിൽ കൊണ്ടുവന്ന് ഒന്നുകൂടി അവിടെ വച്ച് ആണുങ്ങൾ മയ്യത്ത് നിസ്കരിച്ചാണ് കൊണ്ടടക്കുക. ഇത് ഷാഫി ഇമാമിന് കൊടുത്ത അംഗീകാരമാണ്, നഫീസത്ത് ബീവിക്കുള്ള പ്രത്യേകതയാണ്, അല്ലാതെ സ്ത്രീകൾക്ക് വ്യാപകമായി നിസ്കരിക്കാനുള്ള തെളിവ് അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് ഷാഫി ഇമാമിനെ പോലെ ലോകമറിഞ്ഞ വലിയ പണ്ഡിത വരേണ്യന്മാർ അവരും ചിന്തിച്ചത് ഞങ്ങൾ സ്വാലിഹീങ്ങളുടെ കൂടെ ഒന്നെത്തണമെന്നാണ്, അവരുടെ ദുആയിലൊന്ന് ചേരണമെന്നാണ്, അവരുടെ കൂടെ കൈപിടിച്ചൊന്ന് പോകണമെന്നാണ്, അവർ നമ്മളെ കൈവിടാതെ കൊണ്ടുപോകണമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കണം? കേരളത്തിൽ ഈ അടുത്ത് വഫാത്തായ തങ്ങളാണല്ലോ വൈലത്തൂര് തങ്ങളും പാപ്പ, വൈലത്തൂര് തങ്ങളോട് സിഎം വലിയുള്ളാഹി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, കൊടുവള്ളിയിൽ ഞാൻ അധികാരിയുടെ വീട്ടിൽ ഞാൻ കിടന്ന സ്ഥലത്ത് നിങ്ങൾ വന്ന് പാവപ്പെട്ടവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. അന്ന് മുതൽ മുടങ്ങാതെ കഴിവതും എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ വന്ന് തങ്ങുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരുന്നു. സിഎം വലിയുള്ളാഹിയുടെ മദത് കൊണ്ട് ഇവര് പറയുന്ന നിർദ്ദേശങ്ങൾ ഫലിക്കുന്നു. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോ 1000 രൂപകൾ ഹദിയായി അവിടെ കിട്ടാറുണ്ട്. വൈകുന്നേരം അത് മുഴുവനും അവിടുത്തെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്ത് കാലിയായി തിരിച്ചു വരുന്നു. സഹോദരങ്ങളെ, ഇത് ചെയ്തത് എന്താ? സിഎം വലിയുള്ളാഹിയോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് കേട്ടോ. മാത്രമല്ല, ഏത് മജ്‌ലിസിലും ബഹുമാനപ്പെട്ട ശൈഖുന സിഎം വലിയുള്ളാഹിയെ കുറിച്ച് പറയാൻ തങ്ങൾക്ക് എന്തൊരാവേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അതേ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ഈ ഹിദുമത്തെടുത്ത് വീട്ടിൽ വന്ന് പേരക്കുട്ടികളോട് സംസാരിച്ച് ഭാര്യയോട് കുശലം പറഞ്ഞ് പ്രൈവറ്റ് റൂമിലേക്ക് കടന്ന് കുറെ നേരം അവിടെയും കഴിച്ചുകൂട്ടി പിന്നെ പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു ഒമിറ്റിങ്ങിന്റെ ടെൻഡൻസി വന്നപ്പോ പുറത്തിരുന്ന് വീണ്ടും സംസാരിച്ച് അതാ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സാധാരണ ചിരിക്കുമ്പോ 2 പല്ല് വെളിയിൽ വരാറുണ്ട്, ആ വരുന്ന പല്ല് വെളിയിലാക്കി ചിരിച്ചുകൊണ്ട് കിടന്നില്ലേ. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ വഫാത്ത്, അവിടുന്ന് പെട്ടെന്നായിരുന്നു യാത്ര പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവരുടെ എപ്പോഴുമുള്ള ദുആ, കേട്ടവരൊക്കെ പറയുന്ന ദുആ, ഒരു ദിവസം പോലും എന്നെ കിടത്തി കഷ്ടപ്പെടുത്താതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ യാത്രയാക്കണം റഹ്മാനേ, അവരുടെ സ്ഥിരം ദുആയിരുന്നു. അങ്ങനെ ഞാൻ അന്ന് കാസർഗോഡ് ഒരു വയത് കഴിഞ്ഞ് കോഴിക്കോട് എത്തിയപ്പോൾ ഈ വിവരമറിഞ്ഞ് വൈലത്തൂരെത്തി. അവിടെ ചെന്നപ്പോ മക്കൾ എന്നോട് പറഞ്ഞു, മയ്യത്ത് ജനാസ കുളിപ്പിക്കാൻ നിങ്ങളും കൂടണം, ഉപ്പാക്ക് വലിയ മഹബ്ബത്താണ്. യഥാർത്ഥത്തിൽ കിടുകിടാ പറച്ചു പോയി, ഈ മഹാന ജനാസ കുളിപ്പിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ? എന്തായാലും അവര് തന്ന ധൈര്യത്തിൽ അങ്ങനെ നിന്നു. ഞങ്ങൾ കുളിപ്പിക്കാൻ നേരം ബാക്കിയുള്ള വലിയ തിരക്കുള്ള ജനങ്ങളെ എല്ലാം അവിടുന്ന് മാറ്റി, ഇനി ആരും ഇങ്ങോട്ട് കടന്നു വരരുതെന്ന് പറഞ്ഞു.
പറഞ്ഞു. അപ്പോൾ ഒരാൾ വന്ന് കതകിന് മുട്ടി. ആര് കതകിന് മുട്ടിയാലും തുറക്കൂലെന്ന് അകത്തു നിന്ന് ഞങ്ങൾ പറഞ്ഞു. ഒന്ന് തുറക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോ തുറന്നു നോക്കി. ഒരു വയസ്സനായ മനുഷ്യൻ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഉസ്താദ്, ഞാനും ഈ കിടക്കുന്ന മഹാനായ തങ്ങളും കൂടിയാണ് ഷെയ്ഖുനാ സിയം വലിയുള്ളാഹിയുടെ ജനാസ കുളിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ ജനാസ കുളിപ്പിച്ചതിനാൽ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് ആ കാലിന്റെ ഭാഗത്തുനിന്ന് നിൽക്കാൻ അനുമതി തരണമെന്ന് പറയുകയും സാധുവ എന്നോട് ചോദിക്കുകയും അങ്ങനെ അവസാനം അദ്ദേഹത്തെ കൂടി ഞങ്ങൾ അടുത്ത് നിർത്തുകയും ചെയ്തു. നോക്ക് നിങ്ങള്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ തമ്മിൽ വലിയ കണക്ഷനാണ്. അവരുടെ ഹിദുമത്തിന് നിന്നവരെ തഴയാതെ അവരുടെ ഖാദിമീങ്ങളെ പരിഗണിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നാമും സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടണം, അവരെ മഹബത്ത് വെച്ചവരെ ഇഷ്ടപ്പെടണം. അവർ അല്ലാഹുവിനെ മഹബത്ത് വെച്ചവരാണ്, അവർക്ക് അല്ലാഹു എന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലാത്തവരാണ്, അവർ റബ്ബിന്റെ തൃപ്തികരകതമാക്കിയവരാണ്. അതുകൊണ്ട് അവരെ പിടിച്ചാൽ എന്നെ പിടിച്ചവർ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞ പോലെ എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഹാദിമീങ്ങളായ സ്വാലിഹീങ്ങളായ തന്റെ ശിഷ്യന്മാരെ അനുയായികളെ അവര് കൈപിടിച്ച് കൊണ്ടുപോകും കേട്ടോ. 14,96,474,426 kilometers ഇന്ന് നിൽക്കുന്ന സൂര്യൻ ഒരൊറ്റ ചാണിന്റെ ദൂരത്തിൽ നാളെ ഏഴിരട്ടിയായി ഉദിച്ചു നിൽക്കുന്ന വേള നിങ്ങൾക്കറിയുമല്ലോ. സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്ത് കൊണ്ടുപോകാൻ പുന്നാര ഹബീബ് ഇറങ്ങി വരുമ്പോ അവിടെ ഔലിയാക്കൾ വരുന്നുണ്ട്, സ്വാലിഹീങ്ങൾ വരുന്നുണ്ട്, ശുഹദാക്കൾ വരുന്നുണ്ട്. അതാ മക്കള് ചെറിയ പ്രായത്തിൽ മറഞ്ഞുപോയ ഈമാനുള്ള മുഅ്മിനീങ്ങളായ മാതാപിതാക്കളുടെ മക്കള് എന്തോ അമലുകൾ കൊണ്ട് നരകത്തിലായി പോയ ഉമ്മാനെ വാപ്പാനെ പിടിച്ച് രക്ഷപ്പെടുത്താൻ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് കടന്നു വരികയാ. ഇങ്ങനെ മുഴുവൻ ബന്ധത്തിനും ആത്യന്തിക വിജയത്തിന് പരിശോധിച്ചു നോക്കിയാൽ ഈ ഉത്തമമായ സച്ചരിതരുടെ പരമ്പരയിലായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയണം, അല്ലാതെ നമുക്ക് രക്ഷയില്ല. മുൻഗാമികളൊക്കെ വലിയ മഹത്തുക്കളാണ്, ചട്ടി ജവറുകളായി നമ്മളിവിടെ ജീവിച്ചിരിക്കുകയാണ്. ചുരുക്കം ചില മശായിഖുമാരെ നമ്മൾക്ക് ഇന്ന് തണല് തരാനുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട മഹാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, താജു ശരീഅ. അവരുടെ തണലിലായി ഏറെക്കാലം അല്ലാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഈ മഹദിയുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കുമ്പോൾ ചെയ്ത് അറ്റക്കോയത്തങ്ങളുടെ അടുക്കൽ കയറി അവർക്ക് ചെറിയ പനിയുണ്ട്, ദ്വാരക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ എത്രയും വേഗം എല്ലാ ശാരീരിക സുഖവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അടുത്ത ദിവസം ഇങ്ങോട്ട് ഈ മജ്‌ലിസിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാര് പലരും രോഗത്തിലാണ്, ക്ഷീണത്തിലാണ്, പ്രായത്തിലാണ്. അല്ലാഹുവേ ഞങ്ങൾക്കാകെയുള്ള പിടിവള്ളികളാണവർ, അവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച അയ്യൂബ് ജൗഹരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ എളാപ്പ തീരെ ബോധമില്ലാതെ ഓർമ്മയില്ലാതെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്, ഒരനക്കം പോലും ഇല്ലാതെ ദിവസങ്ങളായി കിടക്കുന്നു. റബ്ബേ എത്രയും പെട്ടെന്ന് ഖൈറായ തീരുമാനം നീ വെളിപ്പെടുത്തണം റഹ്മാനെ.
എല്ലാ നിലക്കും ഖൈർ നീ ചെയ്യണം റഹ്മാനെ. ശിഫായിനെ നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ശിഫയാക്കി ഞങ്ങൾക്ക് തരണം റഹ്മാനെ. അവർക്ക് ഖൈറാണ് മരണമെങ്കിൽ നിനക്കേ അറിയൂ പടച്ചവനെ. എല്ലാ നിലക്കും ഖൈറിനെ നീ നടപ്പിലാക്കണം റഹ്മാനെ. അതുപോലെ ഇവിടെ പൊയ്യത്തുവയലിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ ധാരാളം ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ഇപ്പൊ ദ്വാരക്കാൻ വേണ്ടി ഒരു സഹോദരൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ചെറിയ ഹദിയ. എല്ലാം നീ ഖൈറിലും ബർക്കത്തിലുമാക്കണം റഹ്മാനെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുനിയാവിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള പിടിവള്ളി സ്വാലിഹീങ്ങളുടെ കൂടെ ചേർന്നു നിൽക്കലാണ്, മഹബ്ബത്ത് വെക്കലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ് ഈ കിട്ടിയ മജ്ലിസും ഈ മഹാന്മാരായ ഔലിയാക്കളുടെ പ്രത്യേക സാന്നിധ്യവും ഒക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാ, വന്ദിരായ ശൈഖുന താജുശ്ശരിയ അവരെ കണ്ടപ്പോ ഇന്നും ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്നും ഒക്കുന്നെങ്കിൽ ഇന്ന് വരാമെന്നും അല്ലെങ്കിൽ അടുത്ത ദിവസം വരാമെന്നും പറഞ്ഞു. വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അവിടെ ശരിയിൽ ലത്തീഫിയയുടെ മുറ്റത്ത് നടന്ന സദസ്സിൽ ദ്വാരക്കാൻ എത്തിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മഹത്വങ്ങൾ സമ്മേളിച്ച മഹാനവറുകൾ, അവരുടെ ശിഷ്യന്മാരും അവരുടെ നാട്ടുകാരായ നിങ്ങളും ആയിരം നാവ് കൊണ്ടല്ലേ മഹാനവറുകളെ സംബന്ധിച്ച് പറയുക. ഞങ്ങൾ എത്രയോ ദൂരം കിടക്കുന്നവരാണ്, പക്ഷേ വാത്സല്യത്തിന്റെ നിധിയായ മഹാനവറുകൾ, വലിയ പാണ്ഡിത്യത്തിന്റെ ഉറവിടമായ മഹാൻ പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരംഭ പൂവായ റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ സംബോധന ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിച്ച മഹാനാണ്. മാത്രമല്ല എത്ര വിനയാന്വിതമായി നമ്മളോട് പെരുമാറുന്നവരാണ്. അൽഹംദുലില്ലാ, അവർക്ക് ഇന്ന് കണ്ടപ്പോഴും ഒരു ബേജാറുമില്ല. എല്ലാ നിലക്കും സന്തോഷത്തോടെ അവരേത് രീതിയിലും മറികടക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ അവരുടെ സാന്നിധ്യം നമുക്കാണ് ആവശ്യമുള്ളത്. നമുക്ക് ആ തണൽ ഒരുപാട് കാലം കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും അവിടുത്തെ പരിശുദ്ധമായ നിരവധി അനവധി അനുഭവങ്ങൾ ഉണ്ടാകാനും ഒക്കെ ആധികാരികമായി അവസരം ലഭിച്ച ചുരുക്കം ആളുകളിൽ പെട്ട മഹൽ വ്യക്തിത്വമാണ് അർഹമുർ റാഹിമീനായ റബ്ബ്. അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ നാടിനെ അല്ലാഹു കൂട്ട വിപത്തിനോ അല്ലെങ്കിൽ കാലവിക്ഷോഭത്തിനോ ഇരയാക്കാതെ വളരെ സന്തോഷകരമായി ഒരു മഹാനായ ആലിമിനെ, അവരുടെ ശിഷ്യന്മാരാണ്, അവരുടെ ശിഷ്യനാണ് ഇവിടെ മുദരിസായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന രണ്ടാം മുദരിസായി ഞാൻ സേവനമനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ മജീദ് ഉസ്താദ്, അതുപോലെ വീണ്ടും മുദരിസുമാരുണ്ട്, മുതാലിമീങ്ങളുണ്ട്, അതുപോലെ എല്ലാ സ്ഥലത്തുമുള്ള ധാരാളം ശിഷ്യന്മാരുണ്ട്, ഒരുപാട് സാലിഹീങ്ങളും ആലിമീങ്ങളും ഉണ്ട്. അർഹമുർ റാഹിമീനായ റബ്ബേ, അവർക്ക് നീ എല്ലാവിധ ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ, എല്ലാ റാഹത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എപ്പോൾ എന്ത് വേണമെന്ന് ആലോചിച്ച് വളരെ വ്യക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള മഹൽ വ്യക്തിത്വങ്ങളിൽ പെട്ടവരാണ് താജുശ്ശരിയ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ അല്ലാഹു തആല നടത്തി കൊടുക്കുന്നുണ്ട്. എല്ലാവിധ ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. ഇപ്പോഴും ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങളാകുന്ന കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നു, ഇജാസത്തുകൾ ചോദിക്കുന്ന സമയത്ത് വളരെ സന്തോഷപൂർവം അതിലെടുക്കാവുന്നത് മാത്രം
മാത്രം തന്ന് പരിശീലിപ്പിക്കുന്നു. ഞങ്ങളുടെ മശായിഖുമാർക്ക് അഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ മഹാന്മാരായ ഔലിയാക്കൾ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്കൊരു 5 മിനിറ്റ് ഒരുമിച്ച് ദുആയിരുന്ന് വിരിയാം. ദൂരെ നിൽക്കുന്ന ആളുകൾ ദുആക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മജ്ലിസിലേക്ക് പുരുഷന്മാരൊക്കെ കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ റാഹത്തിലും സന്തോഷത്തിലും ആക്കുമാറാകട്ടെ. കഴിയുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അർഹമുറാഹിമായ റബ്ബ്, സാധുക്കളായ നമ്മെ സ്വാലിഹീങ്ങളുടെ ഗണത്തിലായിപ്പെടുത്തി. എല്ലാ മഹത്തുക്കളും ദുആയിരുന്നത് പോലെ മോമിനായി മരിക്കാൻ, അവസാനം സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നിങ്ങൾക്കറിയുമോ, ഇബ്രാഹീമിന് അദ്ദേഹം റളിയല്ലാഹു ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ ചോദിച്ചു, ഇവിടുത്തെ പ്രമാണിമാരൊക്കെ ജീവിക്കുന്ന സ്ഥലമേതാണ്? ഉടനെ ഇബ്രാഹീമിന് അദ്ദേഹം തങ്ങൾ ഒരു വളവ് ഒരു ടേണിങ് തിരിഞ്ഞിട്ട് അപ്പുറത്തൊരു ശ്മശാന ഭൂമി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പ്രമാണിമാരൊക്കെ അവിടെയാണ് ജീവിക്കുന്നത് കേട്ടോ. ഈ ചോദിച്ചയാൾക്ക് ദേഷ്യം വന്നു. അയാൾ എന്തോ ഒരു കളക്ഷനോ മറ്റു കാര്യങ്ങളോ ഉദ്ദേശിച്ച ആളായിരിക്കും. അയാൾ പ്രമാണിമാരെ പണക്കാരെ ചോദിച്ചപ്പോ ശ്മശാന ഭൂമി കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ വലിയ ദേഷ്യം പിടിച്ച് ഇബ്രാഹീമിന് അദ്ദേഹം തങ്ങളെ തല്ല തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോ അതിലെ വന്ന യാത്രാസംഘം, അതായത് ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളാണെന്ന് തിരിച്ചറിയുകയും അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അയാളെ കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ പറയുകയാണ്, അയാളെ നിങ്ങളൊന്നും ചെയ്യണ്ട, അയാളെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, അയാൾ ചെയ്തത് ശരിയാണ്, അയാൾ ഉദ്ദേശിച്ചതല്ല ഞാൻ കാണിച്ചു കൊടുത്തത്, പക്ഷേ ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ പ്രമാണിമാരുടെ ഭവനമതാണെന്ന തിരിച്ചറിവാണ് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ച് പടച്ചറപ്പിന്റെ പ്രത്യേകമായ കോടതിയിലെത്തുമെന്ന ബോധത്തോടെ ഇവിടെ അല്ലാഹുവിനെ പേടിച്ച് നിന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കൂടെയാകണം നമ്മുടെ ശ്രദ്ധ, അവരെയായിരിക്കണം നമ്മൾ മഹബത്ത് വെക്കുന്നത്. മുൻഗാമികളായ നമ്മുടെ കേരളത്തിലെ ആളുകൾ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ സംഘടിത പ്രവർത്തനത്തിന് രംഗത്തിറങ്ങുകയും അതിനു മുമ്പുള്ള മഹത്തുക്കളായ സ്വാലിഹീങ്ങളോട് അങ്ങേയറ്റത്തെ ബന്ധം വെച്ച് പുലർത്തുകയും ചെയ്തവരല്ലേ? നിങ്ങൾക്കറിയുമല്ലോ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ആ പ്രത്യേകമായ ഉപദേശം കേട്ട ഉടനെ ഇത് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്നെ കൈപിടിച്ചുയർത്തുന്ന സ്വർഗത്തിലെത്തിക്കുന്ന മഹാനാണ് എന്ന് മനസ്സിലാക്കി നിക്കാഹിന്റെ സദസ്സിൽ നിന്നിറങ്ങി പോർച്ചുഗീസുകാരന്റെ പടത്തലവന്മാരോട് പടപൊരുതി ഷഹീദായ കുഞ്ഞിമരക്കാർ ഷഹീദിനെ നിങ്ങൾക്കറിയില്ലേ? എന്തേ അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ കാരണം? സ്വാലിഹീങ്ങളോടുള്ള ഹുബ്ബാണ്. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മളെ എത്തിക്കുന്നവരാണെന്ന യക്കീനാണ്. സ്വർഗത്തിൽ അവരുടെ കൂടെ യാത്ര ചെയ്താലേ എത്തൂ. وَمَنْ يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ اللَّهُنَ شِرِكُ أَنْسِرِكُ اللَّهُنَ مَحَبَّتُ وَجْهِ رَسُولُ اللَّهُنَ مَحَبَّتُ وَجْهِ പോകുന്ന ആളുകൾ, ശരിക്കും അനുസരിക്കുന്ന ആളുകൾ അവരല്ലാഹു അനുഗ്രഹിച്ച മാത്തുക്കളുടെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുദ്ദങ്ങളെ കുറിച്ച് പറഞ്ഞു, മണിക്കൂത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരാണ്. സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന് പൊതുവായി നേതൃത്വം നൽകിയ മഹൽ വ്യക്തിത്വമാണ് പാണക്കാട് തങ്ങളവർകൾ. അതേപോലെ ധാരാളം സദാത്തുക്കള്, അലിമീങ്ങള്, സ്വാലിഹീങ്ങള് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുണ്ട്. അവരെല്ലാം ദർജകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായി അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിനക്ക് ജീവിച്ച് അവസാനം കാമില ഈമാനോടെ സ്വർഗം കണ്ട് റസൂലുള്ളാഹി തങ്ങളെ കണ്ട കണ്ണ് അടയ്ക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ദുആരക്കണം, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ, നമ്മുടെ ഈ മഹല്ലിൽ, ദർസിൽ ഒക്കെയായി അജയ്യമായ നേതൃത്വം നൽകുന്ന നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ നേതൃത്വമായ ബഹുമാനപ്പെട്ട താജുശ്ശരിയ മഹാനവറുകൾ ഇവിടെ എത്താമെന്ന് ആഗ്രഹിച്ചവരാണ്. ഇന്ന് അന്നേരം എന്തെങ്കിലും ചെറിയ ക്ഷീണമുണ്ടായെങ്കിൽ ആരെങ്കിലും അപ്പൊ തന്നെ പറയും, ഉസ്താദ് വെറുതെ ബുദ്ധിമുട്ടി ഇവിടെ വരെ യാത്ര ചെയ്യണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാവിധ ശാരീരിക വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുത്തു. നമുക്കൊരുപാട് കാലം ഇനിയും ധാരാളം ആലിമീങ്ങളെ സമ്മാനിക്കാനും നമുക്ക് നേതൃത്വം നൽകാനും വേണ്ടുന്ന ആത്മീയ നിർദ്ദേശങ്ങളൊക്കെയും വരച്ചു കാട്ടാനും അല്ലാഹു എല്ലാവിധ ആഫിയത്തും ദീർഘായുസും നൽകുമാറാകട്ടെ. അതുപോലെ ധാരാളം മഹത്തുക്കളായ ആളുകൾ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ മഹാന്മാര് മാത്രമല്ല, നമ്മൾ ഇന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് കുറഞ്ഞ ദിക്റ് ചൊല്ലി ദുആയിരുന്ന് പിരിയാം. സദാത്തുക്കളും ആലിമീങ്ങളും ഒക്കെ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്ഥാപനത്തിൽ ചെറിയ സെക്യൂരിറ്റി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജഅഫർ സാഹിബ് ഉണ്ട്. അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ തൽക്കാലം ഞാനൊന്ന് പോവുകയാണ്, കാരണം വലിയ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്, അദ്ദേഹത്തിന് ഖിദ്മത്ത് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉമയനല്ലൂർ ഉപ്പാപ്പ എന്ന് പറയുന്ന വലിയ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളിൽപ്പെട്ട വലിയ മഹാൻ, അവരുടെ മുരീദായ വലിയ മഹത്വമുള്ള ഒരു വ്യക്തിയാണ് ഈ അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി ഇദ്ദേഹം ലീവ് എടുത്ത് ചോദിച്ചു പോയി. പോയ ആൾ തൊട്ടടുത്ത വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച രാത്രി ജുമാഅയ്ക്ക് മുമ്പ് ഖബറിലേക്ക് ഇറങ്ങത്തക്ക നിലയിൽ യാത്രയായി പോയി. ജഅഫർ സാഹിബ് ഖാദിമ യാത്രയായി മഖ്ദൂം ഇവിടെ ഇരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഖ്ദൂമിനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഖാദിമായ ജഅഫർ സാഹിബ്, അദ്ദേഹത്തിന്റെ മക്കളൊക്കെയും നല്ല മുതഅല്ലിമീങ്ങളും സാലിഹീങ്ങളുമാണ്. റബ്ബേ, ആ ഉപ്പാന്റെ ഖബർ നീ സ്വർഗതോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധപ്പെട്ടവരെ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇൻഷാല്ലാ കുറഞ്ഞ ദിക്ര ചൊല്ലി ദ്വാരക്കാം. ആ സമയത്ത് ഈ മജ്ലിസിന്റെ വിജയത്തിനു വേണ്ടി ദുആക്ക് തൊട്ടു മുമ്പുള്ള സദഖ എന്ന നിലക്ക് നല്ലൊരു സദഖ നിങ്ങളെ കൊണ്ടാകുന്നത്, എത്രയാണോ കഴിയുന്നത് അത്രയും നിങ്ങളെ കൊണ്ടാകുന്ന സദഖയുമായി ഒന്ന് മുസാഫഹത്ത് ചെയ്യണം. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന് മുസാഫഹത്ത് ചെയ്യൽ ഈ സദസ്സിന് യോജ്യമല്ലാത്തതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്ന് മുസാഫഹത്ത് ചെയ്യണം. നല്ല സദഖ തരികയും വേണം. ഒരാളിൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, വിഷമിക്കേണ്ട, ഉണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നു എന്ന നിയ്യത്തോടെ വന്ന് മുസാഫഹത്ത് ചെയ്യുക. അതിനിടയിൽ ഇൻഷാല്ലാഹ് നമുക്ക് കുറച്ച് തഹ്ലീലും കൂടി ഈ മഹത്തുക്കളുടെ മജ്ലിസിലേക്ക് നിറഞ്ഞ സദസ്സിലേക്ക് ചെല്ലാം. താജുൽ ഉലമയ്ക്കും നൂറുൽ ഉലമയ്ക്കും സയ്യിദ് ഉമർ ഫാറൂഖുൽ ബുഖാരി തങ്ങളും ഈ അടുത്ത് മരണപ്പെട്ട വൈലത്തൂര് തങ്ങള്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മഹത്തുക്കൾക്കും യഥാർത്ഥത്തിൽ എത്ര എത്ര ആയിരക്കണക്കിന് ഖത്മുൽ ഖുർആനും കോടിക്കണക്കിന് തഹ്ലീലും എല്ലാ സ്ഥലത്തു നിന്നുമുള്ള ഹദിയകൾ വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ അംഗീകാരം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഈ മഹത്തുക്കളെയൊക്കെ ഇപ്പോഴും ഓർമ്മിക്കാനും അനുസ്മരിക്കാനും ആളുകൾ സ്വാലിഹീങ്ങൾ തയ്യാറാകുന്നു എന്നത് അവരെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചിന്തിക്കുന്നതിന്
എന്നതിനേക്കാളും ഉന്നത പദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട റയീസുൽ വാഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും ഇ കെ ഉസ്താദും, ബഹുമാനപ്പെട്ട താജുൽ ഉലമയും അതുപോലെ നൂറുൽ ഉലമയും മറ്റു ഉസ്താദുമാരും എം എ ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കാർ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതാല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവിധ ഹലാലായ മുറാദുകളും നമ്മുടെ എല്ലാവരുടെയും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും വന്ന് മുസാഫ ചെയ്യാൻ ഇൻഷാഅല്ലാഹ്. ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله. നമ്മുടെ ജമാഅത്തിന്റെ ഒരുപാട് കാലത്തെ പ്രസിഡന്റ് ആയിരുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ സുഖമില്ല, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 60 കൊല്ലക്കാലം ഇവിടെ മുഅദ്ദിനായിരുന്ന നമ്മുടെ പള്ളിയിലെ മുഅദ്ദിന് സാഹിബ് മുക്കർക്ക അവർകൾ അദ്ദേഹത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഉസ്താദ് അവർകൾ പ്രത്യേകം ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഉറക്കെ ദിക്ർ ചൊല്ലുക. ദുആ കഴിയാതെ ആരും പോകരുത്. എല്ലാവരും അവിടെ തന്നെ പോയിരിക്കുക. اللهم انزله المقعد المقرب عندك يوم القيامه وتوجه بتاج العز والرضا والكرامه. اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا تحت ظل لبائه المعقود وارزقنا مرافقته في جناتك النعيم. اللهم اوصل ثواب قراءتنا الى حضرة نبينا وحبيبنا مصطفى محمد. اللهم اوصل ثواب قراءتنا وتهليلنا وصلواتنا الى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم والى حضرات اله واصحابه وازواجه الطاهرات امهات المؤمنين والى حضرات الانبياء والاولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات المصنفين والمحدثين والمفسرين والشارحين والمحشين من أهل السنة والجماعة يا رب العالمين وإلى حضرات أصحاب النبي البدريين والعهديين والحنينيين والخندقيين والتبوقيين والخيبريين والقادسيين وسائر الصحابة والقرابة كلهم أجمعين. اللهم إلى حضرات كل ولي وولية الله تعالى إنما كانوا من مشارق الأرض إلى مغاربها خصوصا إلى حضرات من حضرنا عندها رضي الله تعالى عنها
ونفعنا بها في الدارين يا رب العالمين. اللهم إلى حضرة أهل الخير كلهم أجمعين، اللهم زد لهم شرفا على شرفهم وعزا على عزهم وفضلا على فضلهم، اللهم أعلي درجاتهم، اللهم بارك لنا في كل أمورنا بحقهم يا رب العالمين. اللهم اجعلنا بالإيمان كاملين وبالهدى متمسكين، وفي الصلاة خاشعين، وفي القضاء راضين، وللزكاة فاعلين، ولما عندك طالبين، وإلى جنتك راغبين، وعن نارك مبعدين، وعند بابك واقفين. അർഹമർ റാഹിമീനായ രാജസീതായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ, രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ പാപക്കൂന കണ്ട് ഞങ്ങൾ നരകത്തിലേക്ക് എടുത്തെറിഞ്ഞ് നിനക്കൊരു സ്ഥാനം കൂടാൻ പണ്ടേ ഒരു സ്ഥാനം കുറവും നിനക്കില്ലല്ലോ റഹ്മാനെ. ഓശാരമായി ഞങ്ങളെ സ്വർഗത്തിൽ കടത്തിയത് കൊണ്ട് നിന്നോടാരും ചോദിക്കാനില്ലല്ലോ റഹ്മാനെ. ഓശാരമായി സ്വർഗം നൽകണേ അല്ലാ. നരകതിയെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഇവിടെ ധാരാളം മഹത്തുക്കളെ അനുസ്മരിച്ചു. ഇവിടുത്തെ ബീവിയുടെ ഉറൂസാണ് ഞങ്ങൾ ഈ കണ്ട മഹത്തുക്കളെയും താജുല്ലുലമ നൂറുല്ലുലമ തുടങ്ങി സദാത്തുക്കളെ അലിമീങ്ങളുടെയും ഹദറത്തിലേക്ക് ഞങ്ങൾ കുറഞ്ഞ ദിക്റുകൾ ചൊല്ലി 50,000 ദിക്ർ ഇവിടെ ചൊല്ലി വെച്ചിട്ട് ഹദിയ ചെയ്തവരുണ്ട്. റബ്ബേ, എല്ലാം നീ അവരുടെ ഖബറിലേക്ക് ഹീനാസിനുപകരിപ്പിക്കണം റഹ്മാനേ. പഠിച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് ബന്ധപ്പെട്ടവരുടെ ഖബറുകൾ സ്വർഗതോപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കാമിലായി ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്ക ഉറക്ക ചൊല്ലി സ്വർഗം കണ്ട് റസൂലുള്ളാഹി തങ്ങളെ കണ്ട കണ്ണ് അടയ്ക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ മാരക രോഗങ്ങളിലൊന്നും കൊടുക്കരുത് റഹ്മാനെ. ഞങ്ങളെ തീമക്കളെ സഹായിക്കുന്നവരാണ്, ഞങ്ങളുടെ മക്കളെ തീമുകളാക്കരുത് റഹ്മാനെ. പെൺകുട്ടികളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞവർക്ക് മേലെ കയ്യായി കൊടുക്കുന്ന പരിചയം മാത്രമേ ഞങ്ങൾക്കുള്ളു നീട്ടുന്ന കയ്യായി ഞങ്ങളെ തരന്താഴ്ത്തിക്കളയരുത് റഹ്മാനെ. അല്ലാഹുവേ, RCC റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഹോസ്പിറ്റല് 1,000,000 രോഗികൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, ഒരു ദിവസം റൂം റെന്റിനെടുക്കാൻ നിവൃത്തിയില്ലാതെ, മൂത്രത്തിന്റെ ബാഗ് ട്യൂബും ഓക്സിജന്റെ സിലിണ്ടറും ട്യൂബുമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. റബ്ബേ, അവർക്ക് മാസത്തിൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും 1,000,000 ഭക്ഷണപ്പൊതിയുമായി ഞങ്ങൾ പോകുന്നുണ്ട് റഹ്മാനെ. 6 ആംബുലൻസുകൾ അവിടെ സൗജന്യ നിരക്കിൽ സർവീസ് നടത്തുന്നുണ്ട്. ഞങ്ങൾ ബ്ലഡ് സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും സഹകാരികൾക്കും ബന്ധപ്പെട്ടവർക്കും ആ മാരക രോഗം തൊടുക പോലും ചെയ്യരുത് അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നിയുടെ രോഗം, ഹാർട്ടിൻ്റെ രോഗം, മൂത്രത്തിൻ്റെ രോഗം, കരളിൻ്റെ രോഗം, ഇങ്ങനെ തുടങ്ങി വലിയ വലിയ രോഗങ്ങളൊന്നും ഞങ്ങളോട് തൊടുക പോലും ചെയ്യാൻ അനുവദിക്കരുത് റഹ്മാനെ. ഉള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ വന്ദ്യരായ ശൈഖുന താജു ശരീഅ അടക്കം ഞങ്ങളുടെ മശായിഖുമാർ, ഉസ്താദുമാർ, നേതാക്കൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ പൊന്നു മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആലിമീങ്ങളും ആരിഫീങ്ങളും ഹാഫിദീങ്ങളും ഹാഫിദാത്തുകളുമായി ഞങ്ങളുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ശുദ്ധമായ പരമ്പരയാക്കി തരണം റഹ്മാനെ. നാഫിആയ ഇൽമ കൊണ്ട് ഞങ്ങളുടെ കൽബ് നിറയ്ക്കണം റഹ്മാനെ. താജുൽ ഉലമ പറഞ്ഞു മരിച്ചതുപോലെ ഇൽമ കൊണ്ട് ലങ്ങുന്ന കൽബ് ഞങ്ങൾക്ക് പ്രകാശിപ്പിക്കണം റഹ്മാനെ. അർഹമുർ റാഹിമായ റബ്ബേ, ഉഖ്രവിയായ മുത്തഅല്ലിമുകളിലും ആലിമുകളിലും ഞങ്ങളെയും ഞങ്ങളുടെ മുത്തഅല്ലിമുകളെയും ഞങ്ങളുടെ ഉസ്താദുമാരെയും ഞങ്ങളുടെ ഉപ്പമാരെയും എല്ലാം നീപ്പെടുത്തി തരണം റഹ്മാനെ. പടച്ചവനെ, ദുനിയാവിൻ്റെ പിറകെ ആഖിറം മറന്നു പോകുന്നവരുടെ ലിസ്റ്റിൽ ഞങ്ങളെ പെടുത്തരുത് അല്ലാ.
നിന്റെ ഹബീബിന്റെ പൊരുത്തമുള്ള അനുയായികളാക്കണം റഹ്മാനെ. അവിടുത്തെ പൊന്നാര മുഖമൊന്ന് കാണാൻ, മനാമിലും യഖുദത്തിലും അവിടുത്തെ കാണാൻ, അവിടുത്തോട് സംവദിക്കാൻ ഞങ്ങളുടെ മഹാന്മാരായ മശായിഖുമാർക്ക് നീ ഔദാര്യം നൽകിയതുപോലെ ചണ്ടി ചവറുകളായ ഞങ്ങൾക്കും നീ ആ മഹാഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കത് തരാതെ മരിപ്പിക്കരുത് അല്ലാ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് തൗഫീഖ് നൽകണം റഹ്മാനെ. റൗദാ ശരീഫിന്റെ അടുക്കൽ ഇനിയും 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 എത്തിക്കണേ റഹ്മാനെ. പടച്ചവനെ കബൂലായ സായിരീങ്ങളിൽ, ഹാജിമാരിൽ, മുത്തമിരീങ്ങളിൽ ഞങ്ങളെ നീപ്പെടുത്തണം റഹ്മാനെ. പടച്ചവനെ സദസ്സിൽ ഹജ്ജ് ചെയ്യാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇനിയും അവസരം നൽകണേ റഹ്മാനെ. പടച്ചവനെ ഉംറക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാ മഖബൂലും മബ്റൂറുമാക്കണേ റഹ്മാനെ. നിന്റെ ഹബീബുമായുള്ള ഹിജാബ് മാറ്റിത്തരണം റഹ്മാനെ. SSLC പ്ലസ് വണ്ണിന്റെ പ്ലസ് ടുവിന്റെ ഒക്കെ പരീക്ഷയിലാണ് ഞങ്ങളുടെ മക്കളും മക്കളെക്കാളുപരി ഞങ്ങൾ സ്നേഹിക്കുന്ന മുത്തഅല്ലിമുകളുമെല്ലാം. ഉന്നത വിജയം നൽകണേ റഹ്മാനെ. പരാജയപ്പെടുത്തരുത് അല്ലാ. നല്ല ക്വാളിഫിക്കേഷൻ, നല്ല A+ഉം ഒക്കെ നേടി നല്ല വിജയം നൽകുന്നവരാകണേ റഹ്മാനെ. എല്ലാവിധ ഖൈറും ബർക്കത്തും ചൊരിയണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം റഹ്മാനെ. ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്കത് സാധ്യമാക്കണം റഹ്മാനെ. ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട്, ഖൈറായ നിലക്ക് എളുപ്പമാക്കണേ റഹ്മാനെ. പഠിച്ചവനെ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ മക്കളെയും വഴിപിഴപ്പിക്കില്ല അല്ലാ. ഒരൊറ്റ സന്താന പരമ്പരയിൽ ഒരു കുഞ്ഞിനെ പോലും ബിദഅത്തിന്റെ ആലയത്തിലാക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് നല്ല അനന്തരാവകാശികൾ നൽകണം റഹ്മാനെ. സാലിഹായ മക്കളെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ എല്ലാം സാലിഹീങ്ങളാക്കണേ റഹ്മാനെ. സാലിഹായ സന്താനത്തെ തരണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ നാട്ടിൽ ദീനീയായ രംഗത്ത് നല്ല സമ്പുഷ്ടത നൽകണം റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ മുസ്ലിങ്ങളെ പ്രതികളാക്കാതെ നീ കൈകാര്യം ചെയ്യണം റഹ്മാനെ. ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ സൗഹൃദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന അന്തരീക്ഷം തകർക്കാൻ ഒരു ദുഷ്ടശക്തിയെയും നീ അയക്കരുത് റഹ്മാനെ. നീ ആവതാക്കരുത് റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യവും ഹറമൈന് ശരീഫൈനിയുള്ള രാജ്യമടക്കം അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും എല്ലാം നിന്റെ റാഹത്ത് നൽകി സന്തോഷിപ്പിക്കണം റഹ്മാനെ. എല്ലാ വിഷമിക്കുന്നവർക്കും നീ തുണ നൽകണം റഹ്മാനെ. ഞങ്ങളിന്ന് മരണപ്പെട്ടവരുടെ കബറുകൾ സ്വർഗതോപ്പാക്കണം റഹ്മാനെ. കബറിൽ പ്രകാശം നിറയ്ക്കണം റഹ്മാനെ. കിതാബ് വലങ്കയിൽ നൽകപ്പെടുന്നവരെല്ലാവരെയും ഞങ്ങളെയും പെടുത്തണേ റഹ്മാൻ. സിറാത്ത് മിന്നൽ വേഗത്തിൽ കടത്തണേ റഹ്മാൻ. അരിശിന്റെ തണലല്ലാതൊരു തണലില്ലാത്ത നാളിൽ അരിശിന്റെ തണല് നൽകണം. പടച്ചവനെ സിറാത്ത് മിന്നറിയും വേഗത്തിൽ കടത്തണേ റഹ്മാനെ. പുന്നാര ഹബീബിന്റെ തിരുക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അവിടുത്തെ ജിവാറിൽ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. മോമിനീങ്ങളുടെ ഇസ്സത്ത് കാണിക്കേണ്ട വേദികളൊക്കെയും നീ വിജയിപ്പിക്കണം റഹ്മാനെ. സമ്പൂർണ്ണ വിജയത്തിലാക്കണം റഹ്മാനെ. ആലിമീങ്ങളുടെ നേതൃത്വം അംഗീകരിക്കാൻ എല്ലാവർക്കും സന്മനസ് നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. നിന്റെ ദർബാറിലല്ലാതെ എവിടെ മുട്ടാനാണ് റബ്ബേ. നീ ഞങ്ങളെ തഴഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷയില്ല റബ്ബേ. നിന്റെ ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പടച്ചവനെ മഴയില്ലാതെ വിഷമിക്കുന്നു അല്ലാ. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് റഹ്മാനെ. പ്രയോജനപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഉപകാരപ്രദമായ മഴ നൽകണേ അല്ലാ. ഉപകാരപ്രദമായ മഴ നൽകണേ അല്ലാ. ഉപകാരപ്രദമായ മഴ നൽകണം റഹ്മാനെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار പടച്ചവനെ പ്രിയപ്പെട്ട സഹോദരൻ അന്തു എന്ന് പറയുന്ന ഈ പൊയ്യത്ത് വയലിന്റെ പേരിൽ അറിയപ്പെടുന്ന സഹോദരൻ എത്രയോ നാള് കഴിഞ്ഞിട്ടാണ് ശരീരം തളർന്നു കിടക്കുന്ന അനുജനാണെന്ന് മനസ്സിലായത്. എത്രയോ കാലമായി ദീനിന്റെ മജ്ലിസുകൾക്ക് എല്ലാവിധ ഒത്താശയും നൽകുകയും ആലിമീങ്ങളോട് ബന്ധപ്പെടുകയും ആ അന്തുവിന്റെ പ്രത്യേക പരിശ്രമത്താലാണ് ഞങ്ങളൊക്കെയും ഇവിടെ എത്തുന്നത്. റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. നിനക്ക് റബ്ബേ അന്തുവിനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നതിന് നീ കഴിവുള്ളവനാണല്ലോ നാഥാ. നിന്റെ ഖൈറായ ഉദ്ദേശമെന്തെന്ന് ഞങ്ങൾക്കറിയില്ല. നീ ആ പ്രിയപ്പെട്ട സഹോദരന് കുവ്വത്തും ഹിമ്മത്തും നൽകണം റഹ്മാനെ. പടച്ചവനെ തത്തിക്കളിക്കുന്ന സ്വർഗത്തിലാക്കി അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. കാമില ഈമാൻ നൽകണേ റഹ്മാനെ. ഈ ചെയ്യുന്ന ഖിദ്മത്തുകൾ ശാരീരിക വിഷമങ്ങൾ മറന്ന് ചെയ്യുന്നത് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ പുന്നാര ഹബീബിനെ മനാമിലും യഖ്ദത്തിലും കാണാൻ ഭാഗ്യമുള്ളവരാക്കണം റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിന ആദാബന്നാർ. അല്ലാഹുമ്മ ജൽ ജംഅന ഹാദാ ജംഅൻ മർഹൂമ وتفرقنا من بعده تفرقا معصوما اللهم لا تجعل منا ولا فينا ولا معنا سقيما ولا مطرودا ولا محروما